I hope you can see your presentation. So thank you, Navneet. എൻ്റെ പേര് ഷമീൽ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തെ മാറത്തൻഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെയ്സ് എന്നുള്ളൊരു കോളേജിൽ ഫൈനൽ ഇയർ ബിടെക് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ IEEE ലിങ്കിൻ്റെ കേരള ഹെഡ്മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അത്രയാണ് എന്നെ പറ്റി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബേസിക്കലി വെബ് ഡെവലപ്മെന്റിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഡീപ്പായിട്ടൊന്നും നമ്മൾ എവിടെയും പോകുന്നില്ല. വളരെ നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോ അപ്പോ ആ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വളരെ 100% ഒരു ഉപകാരപ്പെടും എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ ഒരു ലേണിംഗ് പാത്വേ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ പല പാട്ടൊക്കെ പല സമയത്തും കേട്ട പല കാര്യങ്ങളും എന്തെല്ലാമാണ് എന്നൊരു ബേസിക് ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ വെബ് ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനെ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതിന് മുമ്പ് വെബ് എന്താന്നുള്ള ഒരു ബേസിക് ഐഡിയ അതിനെപ്പറ്റി എനിക്ക് പറയണമെന്നുണ്ട്. വെബ് എന്താ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഇപ്പോ എന്താ പറയുക, ഒരു വെബ് ഡ്രിവൺ ലോകത്താണ്. പ്രത്യേകിച്ച് ഒരു കോവിഡ് ലോക്ക്ഡൌൺ കൂടെ ആയപ്പോൾ നമ്മളുടെ പുറം ലോകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ വെബുമായിട്ടാണ്. അപ്പൊ നമ്മൾ സ്ഥിരം ദിവസം ഒരു 24 മണിക്കൂറിൽ ഒരു മെജോറിറ്റി ഓഫ് ദ പാർട്ട് നമ്മള് വെബിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ വെബ് എന്താന്ന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പാർട്ടായിരിക്കും ഈ വെബും ഇന്റർനെറ്റും തമ്മിലുള്ള വ്യത്യാസം. ചിലർ ചോദിക്കും അത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, കാരണം നമ്മൾ സ്ഥിരം വെബ് ഉപയോഗിക്കുന്നു, സ്ഥിരം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു, ഇത് രണ്ടും ഒരേ സംഭവം തന്നെയല്ലേ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർ എന്തോ ഡിഫറൻസ് ഉണ്ട് അത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ചിലപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് ക്ലാരിഫൈ കൂടുതൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് അറിയുന്നവരുണ്ടാവും. എന്നിരുന്നാലും ഞാൻ ഒരു ബേസിക് ഒരു ഐഡിയ തരാം. ഇന്റർനെറ്റ് എന്താണ് ഇന്റർനെറ്റ്? ഇന്റർനെറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇന്റർനെറ്റ് ഈസ് ഇറ്റ് ഈസ് അത് രണ്ട് വാക്കിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, ഇന്റർ ആൻഡ് നെറ്റ്വർക്ക്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരു കണക്ട് ചെയ്യുന്ന, അത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, നമുക്ക് ഇന്റർനെറ്റ് തരുന്ന നമ്മളുടെ ISP, അതായത് ജിയോ അല്ലെങ്കിൽ BSNL, ഐഡിയ അങ്ങനെ പോലുള്ള റെയിൽവേർ അങ്ങനെയുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും സെർവർ എന്നൊരു സംഭവം പാടി ഉണ്ട്. അതായത് അവിടെയാണ് നമ്മളുടെ ഇന്റർനെറ്റിലെ പല ഡാറ്റകളും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന പല ഡാറ്റയും ആ സെർവറിൽ നിന്നായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കണക്ഷനാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം വയർ ഉപയോഗിച്ചിട്ടോ വയറില്ലാതെ വയർലെസ് ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് മാത്രമാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്നുണ്ട്, നമ്മളുടെ എല്ലാ ഭാഗത്തും കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഇന്റർനെറ്റിന്റെ ഒരു അപ്ലിക്കേഷൻ മാത്രമാണ് വെബ്. ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്. നമ്മള് ഒരു വെബ് ബ്രൗസറിൽ കയറിയിട്ട് നമ്മള് പല ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും മറ്റും കയറുന്നു, യൂട്യൂബിൽ കയറിയിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഒരു എന്താ ഐഡിയ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ക്ലാരിറ്റി ഡെഫിനേഷൻസ് നിങ്ങൾ നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും, അത്രയും ഡീപ്പായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ഈ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ് ആക്സസ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് വെബ് ബ്രൗസേഴ്സ്. ഈ ഐക്കൺസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പല സംഭവങ്ങളും നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവും. നിങ്ങൾ പല ഇതിലെ പല ബ്രൗസേഴ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളോട് ഇതിലെ പലരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്കണ്ണത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അറിയാത്ത ബ്രൗസേഴ്സ് ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇതുപോലെ 100 കണക്കിന് ബ്രൗസേഴ്സ് നമ്മളുടെ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്.
ഈ എല്ലാ വെബ് ബ്രൗസേഴ്സിനും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, വെബ് അതായത് ഇന്റർനെറ്റിൽ നിന്നും ഈ വെബ് ഡാറ്റ നമുക്ക് എത്തിച്ചേരാം. അപ്പോ എങ്ങനെയാണ്, എന്താണ് ഈ വെബ് ബ്രൗസർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ബേസിക് ഐഡിയ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു വെബ് ബ്രൗസേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിനെയാണ്. ഈ ഗൂഗിൾ ക്രോമിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തരുന്ന ഷെഫ് എന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഒരു ഷെഫുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ കമ്പാരിസൺ ആണ്, വളരെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോ ഈ ഈ ഷെഫിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പ്രത്യേകത, ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ഷെഫാണ്. അയാള് അയാൾക്കൊരു മുതലാളി ഉണ്ടോ, ആ ബോസ് പറയുന്നത് കേട്ട് ആ ബോസിന് ഏത് ഫുഡാണ് വേണ്ടത് അത് അയാൾ ഉണ്ടാക്കി കൊടുക്കും. ഈ ഷെഫിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെഫിന് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല മീൻസ് അതായത് അയാൾക്ക് ഒരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞാല് അതേപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. റെസിപ്പിയും അതിനാവശ്യമായ സാധനവും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ആ ഒരു ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതല്ലാതെ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു റെസിപ്പി ഇല്ലാതെ ഉണ്ടാക്കാൻ അറിയില്ല. കാരണം നമ്മുടെ ബ്രൗസേഴ്സ് അതുപോലെയാണ്, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ഷെഫിന്റെ ബോസിന് ഒരു ദിവസം ഒരു ആഗ്രഹം, അയാൾക്കൊരു നെയ്യപ്പം കഴിക്കണം. അപ്പൊ ബേസിക്കലി എന്താ അയാൾ എന്ത് പറയും, നമ്മുടെ ഷെഫിനോട് പറയും. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഈ ക്രോമിന്റെ ആ യൂസറിനൊരു ആഗ്രഹം ഗൂഗിൾ എന്നൊരു വെബ്സൈറ്റ് അത് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്, നമ്മളുടെ ബോസിനൊരു ആഗ്രഹം നെയ്യപ്പം കഴിക്കണം, അതേ സമയത്ത് നമ്മളുടെ ക്രോമിന്റെ യൂസറിനൊരു ആഗ്രഹം ഗൂഗിൾ എന്നുള്ള ഒരു വെബ്സൈറ്റ് ആക്സ് ചെയ്യണം. അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ബോസ് നമ്മളുടെ ഷെഫിനോട് പറയും പോയി നെയ്യപ്പം ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ യൂസർ എന്ത് ചെയ്യും, നമ്മുടെ യൂസർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.google.com സെർച്ച് ചെയ്യും. അപ്പോ ഇത് ഇത് ഇതിനുശേഷം നമ്മുടെ ഷെഫ് എന്ത് ചെയ്യും, ഇതിന്റെ ഒരു റെസിപ്പി കണ്ടുപിടിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഷെഫിന് റെസിപ്പി ഇതിന്റെ ഒരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ഇയാൾക്ക് അറിയാവുന്ന പല കോൺടാക്റ്റും വിളിച്ചിട്ട് ഒരു റെസിപ്പി കണ്ടെത്താൻ നോക്കും. അതേസമയം നമ്മളുടെ ബ്രൗസർ ഇന്റർനെറ്റ് മുഴുവൻ പരത്തിയിട്ട് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ വെബ്സൈറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കും. അപ്പോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബ്രൗസർ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ ഷെഫ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു റെസിപ്പി കണ്ടുപിടിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഗൂഗിൾ നമ്മുടെ ബ്രൗസർ ഗൂഗിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഷെഫ് നമ്മളുടെ നേരെ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഈ ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഗ്രോസറീസ് എല്ലാം വാങ്ങാൻ ആവശ്യമുള്ള പലചരക്കും അതേപോലെ തന്നെ മറ്റാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരും. അതേപോലെ തന്നെ നമ്മളുടെ ഗൂഗിള് ഈ എന്താ പറയുക, നെയ്യപ്പം സോറി ഗൂഗിള് സോറി നമ്മുടെ ബ്രൗസർ ഗൂഗിൾ എന്നിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇമേജസും വീഡിയോസും അതേപോലെ തന്നെ മറ്റു റിസോഴ്സസ് എല്ലാം അത് ഇന്റർനെറ്റിൽ നിന്ന് തപ്പിയെടുക്കും. അവസാനം നമ്മളുടെ ഷെഫ് എന്ത് ചെയ്യും, അയാളുടെ പണി തുടങ്ങും, അല്ല അടിപൊളിയായിട്ട് ഒരു നെയ്യപ്പം ഉണ്ടാക്കും. നമ്മളുടെ ബ്രൗസർ അതേസമയം ഈ ഗൂഗിൾ എന്ന വെബ്സൈറ്റ് ഡിസ്പ്ലേന് ആവശ്യമായ റെൻഡറിങ് എല്ലാം നടത്തിയിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നമ്മളുടെ ഷെഫ് നമ്മളുടെ മുതലാളിക്ക് നെയ്യപ്പം കൊടുക്കും. നമ്മളുടെ ബ്രൗസർ നമുക്ക് അല്ലെങ്കിൽ ആ യൂസറിന് ഗൂഗിൾ എന്ന വെബ്സൈറ്റ് കൊടുക്കും. അപ്പോ ഒരു ബേസിക് കമ്പാരിസൺ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഇത് ഒരു എന്താ പറയുക, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗസറിന് അറിയില്ല ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോ നമ്മളൊരു ബ്രൗസറിനോട് ഒരു വെബ്സൈറ്റ് കാണിക്കാൻ പറയുമ്പോൾ നമ്മളുടെ ബ്രൗസർ എന്ത് ചെയ്യും, ആദ്യം ഇന്റർനെറ്റിൽ പോയിട്ട് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതേപോലെ വന്നിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൽ അത് ഉണ്ടാക്കി കൊടുക്കും, നമ്മുടെ ഷെഫിന് നെയ്യപ്പം ഉണ്ടാക്കുന്ന പോലെ. അതാണ് ഒരു ബ്രൗസർ ചെയ്യുന്നത്. അപ്പോ ഈ ബ്രൗസേഴ്സ് എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് സോഫ്റ്റ്വെയർസ് എന്ന് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്ന്. അപ്പോ അടുത്ത ഞാൻ പറയാൻ ഒരു ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ വെബ്സൈറ്റും ഒരു സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും നമ്മളുടെ ഫോണിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം അതെന്താണെന്നുള്ള ഒരു ബേസിക് എക്സ്പ്ലനേഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വെബ്സൈറ്റ് കാണിക്കുന്നത് ഒരു ബ്രൗസർ ആയിരിക്കും, ആ ബ്രൗസർ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ നിന്നും ആ വെബ്സൈറ്റ് എങ്ങനെ കാണിക്കണം എന്നുള്ള ഡാറ്റ കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് കാണിച്ചു തരും. എന്നാൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന് ആൾറെഡി അറിയാം ഇത് ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഇന്റർനെറ്റിൽ പോയിട്ട് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല.
അപ്പൊ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർനെറ്റിൽ നിന്നും ലോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കാണിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എങ്ങനെ കാണിക്കണമെന്ന കാര്യം നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ അത് അതിലുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു അതാണ് അതിന്റെ ഒരു നല്ല സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു പ്രോ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു മോശം സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗസറിന് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും കാണിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ആപ്പ് പോലും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വെബ്സൈറ്റ് അതിന്റെ അഡ്രസ് മാത്രം അടിച്ചു പോകും. പക്ഷെ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം അത് കാണണമെങ്കിൽ. അപ്പൊ ഇത് രണ്ടുമാണ് ഒരു വെബ്സൈറ്റും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു വെബ്സൈറ്റ് എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, അല്ലെങ്കിൽ വെബ്സൈറ്റിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇതിൽ ചോദിച്ചാൽ മതി, ഗൂഗിൾ മീറ്റിൽ നിങ്ങളെ കമ്മിൽ ചോദിച്ചാൽ മതി. നിഖിൽ ഏത് കോളേജാണ് ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാന് കോതമംഗലം എം എ കോളേജിലാണ്, മീസ കോളേജിലാണ്, ഞാനവിടെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഗൂഗിൾ മീറ്റിൽ ചോദിച്ചാൽ മതി. സോ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. എങ്ങനെയാണ് ഒരു ബ്രൗസർ ഒരു വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഒരു വെബ് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ വെബ്സൈറ്റിന്റെ ഡി കോഡ് ഇന്റർനെറ്റിൽ നിന്നും തപ്പിയെടുത്തിട്ട് അത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. പക്ഷെ എന്താണ് ഈ കോഡ്, എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ളത്? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോ ബേസിക്കലി ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും, നിങ്ങൾ കാണുന്ന ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് മൂന്ന് പാർട്ടാണ് ഉള്ളത്. ഒന്നാമത്തത് HTML കോഡ് ഉണ്ടാവും, രണ്ടാമത്തെ അതിനൊരു CSS കോഡ് ഉണ്ടാവും, മൂന്നാമത്തെ അതിനൊരു JavaScript കോഡ് ഉണ്ടാവും. അപ്പൊ ഓർത്ത് വെക്കുക, HTML ഉണ്ടാവും, CSS ഉണ്ടാവും, JavaScript, അതിന് ഷോർട്ട് ആക്കിയിട്ട് JS എന്ന് പറയും. അപ്പൊ ഈ മൂന്ന് കോഡും കമ്പൈൻ ചെയ്തിട്ടാണ് എല്ലാ ബ്രൗസേഴ്സും നമുക്കൊരു വെബ്സൈറ്റ് കാണിച്ചു തരുന്നത്. അപ്പോ നമ്മൾ എന്താ പറയാ, ഒരു ഗൂഗിൾ പറഞ്ഞ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് അതിനൊരു HTML പാർട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ അതിനൊരു CSS പാർട്ട്. ഇതിനെല്ലാം പണി എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആദ്യം HTML പാർട്ട്. HTML പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. HTML ആണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇപ്പോ നമ്മളൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന്റെ ഒരു എന്താ പറയാ ചുമര് എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബോഡി ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളുടെ അതിന്റെ ഒരു ബോൺ സിസ്റ്റം, അപ്പോ അതിന്റെ അസ്ഥി കൂടൊക്കെ കമ്പയർ ചെയ്യാൻ നമുക്ക് HTML പറ്റും. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ലെങ്കിലും ആ ഒരു ഷേപ്പ് വരുന്നത് HTML കാരണമായിരുന്നു. അപ്പോ ഈ HTML കോഡ് നമ്മൾ ആദ്യ ബ്രൗസർ ലോഡ് ചെയ്തിട്ട് ബ്രൗസറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലാക്കും, ദെൻ അത് നമുക്ക് കാണിച്ചു തരും. അതാണ് നമ്മളുടെ ഈ ബ്രൗസേഴ്സ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഒരു HTML ഒരു എക്സാമ്പിൾ. HTMLന്റെ കോഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെയാണ് ഞാൻ എഴുതുക, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ എഴുതുക. ഇതേപോലെ ഒരു കോഡായിരിക്കും നമ്മൾ എഴുതുന്നത്. ഈ കോഡിനെ നമ്മളുടെ വെബ്സൈറ്റ് മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ എന്താക്കിയിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ കോഡിനെ കമ്പൈൽ ചെയ്തിട്ട് ബ്രൗസറിന് മനസ്സിലാവുന്ന ഒരു പാർട്ടാക്കി മാറ്റും. അതിനെ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയാം. അതായത് ഒരു ട്രീ പോലെ, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീ പോലെ ഒരു സംഭവം ബ്രൗസറിന്റെ ഉള്ളിൽ അത് കോൺഫിഗർ ചെയ്യും. എന്നിട്ട് ആ ട്രീ വെച്ചിട്ടാണ് നമ്മളുടെ കാണുന്ന വെബ്സൈറ്റ് അത് കാണിച്ചു തരുന്നത്. അപ്പോ ആദ്യം ഞാൻ പറഞ്ഞ HTML എന്താ നമുക്ക് ഒന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ആദ്യം ഏറ്റവും ആവശ്യമായി വേണ്ട സാധനമാണ് HTML. ഒരു HTML ഇല്ലാതെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് CSS ഉണ്ടെങ്കിലും കുഴപ്പമില്ല, JavaScript ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ കുറവുകൾ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ HTML ഇല്ലാതെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ ഈ HTMLന്റെ ഫുൾ ഫോം നിങ്ങൾ പല സമയത്തും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പല സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അത് നേരത്തെ കാണിച്ച പോലെ ഒരു വെബ്സൈറ്റിന്റെ ഒരു സോഴ്സ് കോഡാണ് ലെഫ്റ്റിലുള്ളത്. ഈ HTML കോഡ് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ആ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ റൈറ്റ് സൈഡിലുള്ളത്. ഇതേപോലെ ഒരു സംഭവം ആയിരിക്കും നമ്മളുടെ എന്താ പറയാ ഒരു ബ്രൗസർ നമുക്ക് കാണിച്ചത്. ഈ കോഡ് ഞാൻ ഒരു വെബ്സൈറ്റിൽ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോ HTMLന്റെ ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്
ആദ്യം വരുന്ന പാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോൺഫിഗറേഷൻ പാർട്ടാണ്, അതിന്റെ പേജ് ടൈറ്റിൽ എന്നൊക്കെ പറയും. പിന്നെ വരുന്ന കാര്യം IMG എന്നുള്ള ഒരു പാർട്ട്, ഈ പാർട്ടാണ് നമ്മൾ ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡിങ് ആണ്. ഈ ഹെഡിങ്ങിന്റെ അകത്ത് കൊടുത്ത കാര്യമാണ് ഈ ഹെഡിങ് ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഈ പി എന്ന ടാഗിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ പാരഗ്രാഫാണ് റൈറ്റ് സൈഡിൽ ദിസ് ഈസ് എ പാരഗ്രാഫ് വെൽക്കം ടു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന HTML, ഹെഡ്, ടൈറ്റിൽ, അങ്ങനെ എല്ലാ ഈ ആംഗുലർ ബ്രാക്കറ്റ്സിനകത്തുള്ള കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ടാഗ് എന്ന് വിളിക്കുന്നത്, HTML ടാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോ അതാണ് HTMLന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. അടുത്തത് പറയുന്നത് കാര്യം, അടുത്ത് പറയാൻ പോകുന്ന കാര്യം CSS, ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് CSSന്റെ ഒരു ഫുൾ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ HTML അത് ഒരു വെബ്സൈറ്റിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെങ്കിൽ, CSS എന്ന് പറഞ്ഞത് അതിനൊരു ഡിസൈൻ കൊണ്ടുവരുന്ന സംഭവമാണ്, അതിനൊരു ഒന്നുകൂടെ ഭംഗിയാക്കുന്ന ഒരു സംഭവമാണ് CSS. അപ്പോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ HTML അത് നമ്മൾ കമ്പയർ, ഞാൻ നേരത്തെ കമ്പയർ ചെയ്ത പോലെ ഒരു വീടാണെങ്കിൽ ആ വീടിനെ നല്ല തേച്ചും എനിക്ക് നല്ലൊരു പെയിന്റ് ഒക്കെ അടിച്ച് അതിന് എന്താ പറയാ, അതിന് കുറച്ചുകൂടെ കുറച്ചുപാടി ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്ന സംഭവമാണ് CSS. അതല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി ആണെങ്കിൽ ആ ഹ്യൂമൻ ബോഡിയെ ബോൺസിന്റെ മേലെ അതിന്റെ മീറ്റും ഫ്ലഷും അതേപോലെ തന്നെ സ്കിന്നും എല്ലാം വന്ന് കാണാൻ ഭംഗിയുള്ള ഒരു രൂപത്തിലാക്കുന്നതാണ് CSS. അപ്പോ അതാണ് ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അതാണ് CSS, അതിനെ ഒരു കുറച്ചുകൂടെ ഭംഗിയാക്കുന്നു, അല്ലെങ്കിൽ കാണാൻ കുറച്ചുകൂടെ വൃത്തിയാക്കുന്ന ഒരു സംഭവമാണ്. കളേഴ്സ് എല്ലാം ആഡ് ചെയ്യുന്നു, ഫോണ്ട് അതേപോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ, ഓരോ എഴുത്തിന്റെ വലുപ്പം അങ്ങനെ അങ്ങനെ ഓരോന്ന് എവിടെയാണ് വരേണ്ടതുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CSS ആയിരിക്കും. ഞാൻ നേരത്തെ ആദ്യം കൊടുത്ത ഒരു HTML ഒരു പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പേജിനെ കുറച്ചുകൂടെ സ്റ്റൈൽ ചെയ്യാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച HTML ഞാൻ ഈ ഒരു CSS കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ നേരത്തെ വന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു, അതിനെ മൊത്തം ഞാനൊരു ബോക്സിലേക്ക് ആക്കി, താഴെ ഹെഡിങ്ങിനെ സെന്ററാക്കി, അതിനൊരു കളർ കൊടുത്തു, പിന്നെ അതിന്റെ ബോർഡറിൽ ഒരു റൗണ്ടഡ് ഷേപ്പ് കൊടുത്തു, പിന്നെ കളർ മാറ്റി അണ്ടർലൈൻ അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത പോലെ ഇമേജിന്റെ വിഡ്ത് മാറ്റി, അതേപോലെ തന്നെ H1 എന്ന ടാഗിന് ഫോണ്ട് സൈസ് എല്ലാം കൊടുത്തു, അണ്ടർലൈൻ കൊടുത്തു. അപ്പൊ അതെല്ലാമാണ് ഞാൻ CSS വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് ഇതേപോലെ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു CSS കോഡ്. ഈ CSS കോഡിന് നമ്മൾ പ്രത്യേക രീതിയിൽ നമ്മൾ നേരത്തെ കൊടുത്ത HTML കോഡിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന സ്ലൈഡിലും പറയും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് JavaScript. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം HTML, അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. CSS ഉപയോഗിച്ച് ആ ബിൽഡിംഗ് ബ്ലോക്കിനെ നമ്മൾ സ്റ്റൈൽ ചെയ്തു, JavaScript ഉപയോഗിച്ചിട്ട് അതിനെ കുറച്ചും കൂടെ നമ്മൾ എന്താ പറയാ റെസ്പോൺസീവ് ആക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മൾ ഒരു കാര്യം എന്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന കാര്യം സംഭവിക്കണം എന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സംഭവമാണ് JavaScript. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഹ്യൂമന് ഒരു GM കൊടുക്കുന്നത് JavaScript ആയിരുന്നു. ഒരു വീടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വീട്ടിലൊരു ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും, നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തണം, ഫാനിന്റെ കൺട്രോൾ റെഗുലേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ ഫാനിന്റെ സ്പീഡ് കുറയണം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് JavaScript ആയിരിക്കും. അതൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന കാര്യം സംഭവിക്കണം എന്നുള്ളത് അത് JavaScript ആണ്, അതിനെ പ്രോഗ്രാം ചെയ്യാണ് JavaScript ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്റെ മൗസ് ട്രിഗർ ഉണ്ടോ, എനിക്ക് വേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഈ മൗസ് ഈ ബോക്സിന്റെ മുകളിൽ എത്തുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആവണം, ഈ മൗസ് ആ ബോക്സിന്റെ പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ കളർ ഗ്രേ ആവണം, ഇത്ര മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം പ്രോഗ്രാം ചെയ്യാനാണ് ഞാൻ ഇവിടെ JavaScript ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം മൗസ് ഓവർ മൗസ് ഔട്ട് എന്നുള്ള രണ്ട് ഫംഗ്ഷനൊക്കെ എല്ലാം വെച്ചിട്ട് അതിന് ഞാൻ JavaScript ഒരു കോഡ് ചെയ്തേക്കാണ് ഓരോ സമയത്തും എന്ത് കൊടുക്കണം. ആദ്യത്തെ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളർ കൊടുക്കണമെന്നാണ്. താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ JavaScript കോഡിൽ ഏറ്റവും താഴത്തിലായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഷ് എന്നൊരു സംഭവം ഉണ്ടാവും, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഗ്രേ കളറിന് HTML ഉള്ളൊരു കോഡാണ്, ഒരു പ്രത്യേകതരം ഹെക്സാഡെസിമൽ കോഡ് എന്ന് പറയും, എക്സ് കോഡ് എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കളേഴ്സ് എല്ലാം അങ്ങോട്ടും മാറ്റുന്നത്. അപ്പോ ഇത്രയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു HTMLന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. നിങ്ങൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു അതിന് അത് ഉണ്ടാക്കണമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ മൂന്ന് സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം, ഒരു ലൈവ് എക്സാമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ google.com എന്ന സൈറ്റാണ് ഞാനിപ്പോ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോ ആ സൈറ്റിന്റെ
ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എച്ച് ടി എം എൽ നമുക്ക് നോക്കാം. ഈ സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിയുമ്പോൾ വ്യൂ പേജ് സോഴ്സ് ഉണ്ടാവും. ക്രോമിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബ്രേവ് എന്നുള്ള ബ്രൗസർ ആണ്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതില് ഇത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആണോ അറിയില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ, ഞാൻ എന്റെ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് കാണിച്ചു തരാം. ഷെമിൽ ഡോട്ട് എക്സ് വൈ സെഡ് എന്നത് എന്റെ ഒരു ഞാൻ ഉണ്ടാക്കിയ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആണ്. അപ്പൊ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എച്ച് ടി എം എൽ കോഡാണ് ഇതെല്ലാം. അപ്പൊ ഈ കോഡെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാന് എന്റെ ഒരു ഈ വെബ്സൈറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വെബ്സൈറ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ ഇവിടെ ഒരു സി എസ് എസ് കോഡ് ഉണ്ട്. ഈ സി എസ് എസ് കോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ വെബ്സൈറ്റിനെ കുറച്ചും കൂടെ ഇവിടെയുള്ള അലൈൻമെന്റും അതേപോലെ തന്നെ ഈ ഒരു സർക്കുലർ ഷേപ്പും ഫോണ്ടും എല്ലാം കളേഴ്സും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് അതേപോലെ തന്നെ ഇതിലൊരു ജാവാസ്ക്രിപ്റ്റ് ഒരു എലമെന്റ് കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു റേഡിയൽ ഇൻഡിക്കേറ്റർ എന്നൊരു ജാവാസ്ക്രിപ്റ്റ് എലമെന്റ് വരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു എന്താ പറയുക പ്രോഗ്രസ് ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി കുറച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. ഇത് എങ്ങനെയാണ് എന്താണ് അതിന്റെ കോഡ് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. അപ്പോ ഇതാണ് നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് പഠിക്കാനുള്ള ഒരു ബേസിക് കാര്യം. അപ്പോ ആ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുക. അപ്പൊ ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് ഒരു ബേസിക് വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ബേസിക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് എച്ച് ടി എം എല്ലും സി എസ് എസും ജാവാസ്ക്രിപ്റ്റും. ഇതിനെ കൂടാതെ നിങ്ങൾ പല സമയത്തും പല സംഭവങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവം ആയിരിക്കും റിയാക്ട്, ഫ്ലട്ടർ, അതേപോലെ തന്നെ പൈത്തൺ, ജാങ്കോ, പി എച്ച് പി, വേർഡ് പ്രസ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഇതൊക്കെ ഉണ്ടാവും, അതിന്റെ ആംഗുലർ ജെഎസ്, വ്യൂ ജെഎസ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഞാനിപ്പോ പറഞ്ഞ നേരത്തെ പറഞ്ഞ എച്ച് ടി എം എല്ലും സി എസും ജാവാസ്ക്രിപ്റ്റിലും ഒന്നും അല്ലാത്തൊരു കാര്യമാണ് ഇതല്ല. അപ്പോ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ അടുത്ത ഫർദർ പാർട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോ ലൈബ്രറീസ് ആൻഡ് ഫ്രെയിം വർക്ക്സ് എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടാണ് അടുത്തത്. അപ്പോ ലൈബ്രറീസിന് ഫ്രെയിം വർക്ക്സിന്റെ എക്സാമ്പിൾ ആണ് വ്യൂ ജെഎസ്, റിയാക്ട്, ആംഗുലർ ജെഎസ്, ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യം മൂന്ന് കാര്യങ്ങളാണ് എച്ച് ടി എം എല്ലും ജാവാസ്ക്രിപ്റ്റും സി എസ് എസും. അപ്പൊ ബേസിക്കലി ഇത് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഡയറക്റ്റ് ഫ്രം ദ സ്ക്രാച്ച് കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതല്ലാതെ വേറൊരു വഴിയുണ്ട്. ഇതെല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ മിക്കവാറും വെബ്സൈറ്റിലുള്ള ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പൊ എല്ലാ സമയത്തും ഞാൻ ഈ കോഡെല്ലാം ടൈപ്പ് ചെയ്യുന്നതിന് പകരം പല ആൾക്കാരും ഓരോ ടൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ആൾറെഡി ഈ കോമൺ ആയിട്ട് വരുന്ന പാർട്സ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല ടൂൾസ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ ആണ് റിയാക്ടും വ്യൂജേഴ്സ്, ഇതെല്ലാം അതിനാ ലൈബ്രറീസ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്രെയിം വർക്ക്സ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് റിയാക്ടിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ റിയാക്ട് ഫ്രെയിം വർക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കോഡ് റിയാക്ട് എന്ന ലാംഗ്വേജിലായിരിക്കും നമ്മൾ എഴുതുന്നത്. പക്ഷെ അവസാനം റിയാക്ടിന്റെ ഒരു റിയാക്ട് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവസാനം നമ്മൾ റിയാക്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയ കോഡ് അത് കോംപ്ലക്സ് ആയിട്ടുള്ള എച്ച് ടി എം എൽ, ജാവാസ്ക്രിപ്റ്റ്, സി എസ് എസ് മൂന്ന് പാർട്ടായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അത് നമുക്ക് വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോ അതാണ് ഒരു ഫ്രെയിം വർക്കിന് ഒരു എക്സാമ്പിൾ റിയാക്ട് ജെഎസ്. അതേപോലെ തന്നെ യൂ ജെഎസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ആംഗുലർ ഒക്കെ ഉണ്ട്. അതെല്ലാം വളരെ ഇന്നത്തെ കാലത്ത് വളരെ പോപ്പുലർ ആണ്. ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇതെല്ലാം. സോറി. പിന്നെ അതിനുശേഷം അടുത്ത് പറയുന്ന കാര്യം ഞാനിപ്പോ ഹലോ, മൈക്ക് ഓഫ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞിരുന്ന കാര്യം എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് എന്നാണല്ലോ.
അപ്പോ ഞാൻ പറഞ്ഞ മൂന്ന് രീതിയിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണം. HTML, JavaScript, CSS ഇതല്ല എങ്കിൽ ആൾറെഡി പല ആൾക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ഇപ്പൊ റിയാക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഒരു ഫ്രെയിം വർക്കാണ്. ഫേസ്ബുക്ക് എന്ന കമ്പനിയാണ് റിയാക്ട് എന്നൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റിയാക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് HTML, JavaScript ഉപയോഗിച്ച് കോഡ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ റിയാക്ടിൽ കോഡ് ചെയ്യണം, പക്ഷെ വളരെ കുറച്ച് കോഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒരുപാട് കോഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ട് റിയാലിറ്റിന്റെ പല ഫംഗ്ഷനാലിറ്റീസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ അടുത്ത് ഇനി സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ സ്ലൈഡിൽ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. സോ കാണുന്നില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ റിയാക്ടിനെ പറ്റിയാണ്. അപ്പോ ഇത്രയും നേരം പറഞ്ഞത് റിയാക്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ്. ഇതിൽ ആർക്കും ഇതിന് ഒരു ക്ലാരിറ്റി എന്തെങ്കിലും വേണം? ഏതെങ്കിലും പാർട്ടില് ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ? ഓഫ്കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റേതായ പരിമിതികളുണ്ട്. അപ്പോ എന്തെങ്കിലും ആ ഒരു എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ കണ്ടിന്യൂ എന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, അവിടെ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മളൊരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി. ഇനി ഈ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ലോകത്തുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നേരത്തെ പറഞ്ഞു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ്. അപ്പോ ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെയാണ് ഹോസ്റ്റിംഗ് എന്ന ഒരു പാർട്ട് വരുന്നത്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറച്ച് കോഡ്സ് മാത്രമാണ്, കുറച്ച് കോഡുകൾ ഉണ്ടാവും, പിന്നെ കുറച്ച് ഇമേജും കുറച്ച് വീഡിയോ ഫയൽസ് എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മളുടെ കമ്പ്യൂട്ടറിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലും കിട്ടുന്നുണ്ട്, അപ്പോഴല്ലേ അതൊരു വെബ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഹോസ്റ്റിംഗ്. ഈ ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലം നമ്മൾ ഉണ്ടാക്കിയ കോഡ് ലോകത്തുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പ്രത്യേക തരം കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് വിളിക്കുന്നത്. അത് വെബ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ വെബ് സെർവേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ള റിയാക്ട് ആണെങ്കിലും HTML ആണെങ്കിലും CSS ആണെങ്കിലും JavaScript ആണെങ്കിലും ഇതിനെല്ലാം നമ്മൾ വെബ് സെർവേഴ്സിൽ കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത്. അപ്പോ ഈ വെബ് സെർവേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല, പക്ഷെ എന്താ പറയാ ഓൺലൈൻ ആയിട്ട് പലരും ഓൺലൈൻ ആയിട്ട് വെബ് സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ വരുന്ന സ്ലൈഡിൽ പറയാം. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ലോകത്തിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഹോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പൊ ഈ ഹോസ്റ്റ് ചെയ്യുന്ന പ്രത്യേക തരം കമ്പ്യൂട്ടറാണ്. പ്രത്യേക തരം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ലാപ്ടോപ്പ് അല്ല, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഒരുപാട് വെബ്സൈറ്റ് ഒരേ സമയം ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിരിക്കും. അതിൽ വളരെ എന്താ പറയാ ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. എത്ര പേര് ഒരേ സമയം ആക്സസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ആ വെബ്സൈറ്റ് എല്ലാവർക്കും ആക്സസ് ആണല്ലോ, ആ വെബ്സൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് അതിനെല്ലാം കപ്പാസിറ്റി ഉള്ള പ്രത്യേക തരം കമ്പ്യൂട്ടർ ആയിരിക്കും അവർ സെർവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഒരു ടെർമിനോളജി. ഇനി അടുത്തത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള മറ്റൊരു ടെർമിനോളജി, രണ്ട് ടെർമിനോളജി ആയിരിക്കും, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. അപ്പൊ എന്താണ് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും, ഫ്രണ്ടിൽ കാണുന്നതായിരിക്കും ഫ്രണ്ട്, അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബാക്ക് എൻഡ്. അപ്പോ ഈ കാര്യം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് സംഭവം എന്ന് പറയാം. ഫ്രണ്ട് എൻഡ് എന്ന പാർട്ടിൽ വരുന്നത് അതിന്റെ ഡിസൈൻ ഒക്കെ ആയിരിക്കും. അപ്പോ എന്താ പറയാ നമ്മളൊരു ഫേസ്ബുക്കിലൊക്കെ കയറുകയാണെങ്കിൽ ആ ഫേസ്ബുക്കിൽ കാണുന്ന ലേ ഔട്ട്, അതേപോലെ തന്നെ ആ കളർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് എൻഡിൽ വരുന്നത്. ഈ ബാക്ക് എൻഡിലാണ് അതിന്റെ എന്താ പറയാ കുറേം കൂടി എങ്ങനെ പറയാ നമുക്ക് അതിന്റെ ലോജിക് പാർട്ട്. അതായത് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഫ്രണ്ട് എൻഡിൽ നമ്മൾ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും എന്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോമും എല്ലാം കാണിക്കുന്നത് അത് ഫ്രണ്ട് എൻഡിലായിരിക്കും. നമ്മൾ ഈ സെൻഡ് ചെയ്ത ഈ പാർട്ട് ഈ ഡാറ്റ ബാക്ക് എൻഡിൽ പോയിട്ട് ബാക്ക് എൻഡിൽ ഒരു പ്രത്യേക കോഡ് ഉണ്ടാവും. ഈ പോയിട്ട് അവിടെ നമ്മൾ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഈ കറക്റ്റ് ആണെങ്കിൽ അത് എന്താ പറയുക അതിന്റെ അതിനാവശ്യം എന്താ പറയുക റെസ്പോൺസ് ആയിട്ടുള്ള ഡാറ്റ നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യും. അപ്പൊ എന്താണ് ഈ ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് എൻഡിന്റെ കോഡാണ് നമ്മളുടെ ബ്രൗസേഴ്സിന് കിട്ടുന്നത്. ഈ ബ്രൗസേഴ്സിന് കിട്ടുമ്പോൾ തന്നെ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ഞാനിപ്പോൾ കാണിച്ച പോലെ അതിന്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട്
വ്യൂ സോഴ്സ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യം അതിന്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോഡും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്താ പറയാ, ബാക്ക് എൻഡിൽ ഉള്ള ഒരു കോഡ്, അതായത് ബാക്ക് എൻഡിലായിരിക്കും അതിന്റെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതേപോലെ തന്നെ പുറലോക അറിയാൻ പാടില്ലാത്ത പല കോഡുണ്ടാവും. അതായത് ഇപ്പോ നമ്മളുടെ പാസ്വേഡ്സ് എല്ലാം ബാക്ക് എൻഡിലായിരിക്കും. അപ്പോ ആ പാസ്വേഡ് എല്ലാം എന്താ പറയാ ഫ്രണ്ട് എൻഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് അത്ര നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആകാൻ പറ്റില്ല. കാരണം എല്ലാവരും അവൈലബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സെക്യൂരിറ്റി എന്നൊരു ഫംഗ്ഷനാലിറ്റി ഇല്ലല്ലോ. അപ്പൊ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പബ്ലിക്കിന് കാണാൻ പറ്റുന്ന കോഡ്, കാണാൻ പറ്റാത്ത കോഡ്. അപ്പൊ ഈ കാണാൻ പറ്റുന്ന കോഡിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡിലായിരിക്കും നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈന്, ലേഔട്ട്, അതേപോലെ തന്നെ കളേഴ്സ് എല്ലാം വരുന്നത്. ഈ ബാക്ക് എൻഡിലായിരിക്കും, ബാക്ക് എൻഡാണ് അവർക്ക് കാണാൻ പറ്റാത്ത കോഡ്. അവിടെയാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലത്തെ എന്താ പറയുക, ലോജിക്കിന്റെ പാർട്ട്, അതേപോലെ തന്നെ ഡാറ്റാബേസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ബാക്ക് എൻഡിലായിരിക്കും. അപ്പോ ഇത്രയാണ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്നുള്ളതിനെ. സോ ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഇപ്പൊ ഇത്ര ഞാൻ ഒരു വെബ്സൈറ്റിന്റെ കുറെ തിയറി പാർട്ട്സ് ആണ് പറഞ്ഞത്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു തിയറി പാർട്ട്, HTML, JavaScript, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നില്ല, അതിന്റെ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ബേസിക്കലി നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ തന്നെ നോട്ട് പാഡ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും VS കോഡ് എന്നൊരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലെങ്കിൽ സബ്ലൈൻ ടെക്സ്റ്റ്, അങ്ങനെ ആയിരക്കണക്കിന് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നമ്മുടെ ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ചൂസ് ലാംഗ്വേജസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു വെബ്സൈറ്റിന്റെ ഒരു ലുക്ക് എങ്ങനെ വേണം നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കോഡ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് വേണ്ടത് അതേപോലെ നിങ്ങൾ കോഡ് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ അപ്പൊ ചെയ്ത് നോക്കുന്നത്. അപ്പോ ഈ കോഡ് ചെയ്ത സംഭവം നിങ്ങൾ സേവ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു കോഡ് നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ അത് റൺ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് റെഡിയായി. ഇനി ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് പബ്ലിക്കിന് മുഴുവൻ എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഒരു സ്ഥലത്ത് ഹോസ്റ്റ് ചെയ്യണം. അപ്പോ മൂന്ന് സ്റ്റെപ്പാണ് കഴിഞ്ഞിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു, ഏതൊക്കെ കോഡാണ് വേണ്ടത് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഏതൊക്കെ കോഡിലാണ് ചെയ്യേണ്ടത്, നിങ്ങൾ വെബ്സൈറ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കോഡ് ചെയ്തു. ഈ കോഡ് ചെയ്ത ഈ ഫയല് നിങ്ങൾ ഓക്കെ വെരിഫൈ ചെയ്ത് നിങ്ങളത് എന്താ പറയാ റൺ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റ് തന്നെയാണ് ആ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്തേക്ക് ചെയ്യുന്ന നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെർവർ വാങ്ങിക്കുന്നു. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് സെർവർ വരുന്നുണ്ട്. ലൈക്ക് ഹോസ്റ്റ്ഗേറ്റർ എന്നൊരു സെർവർ ഉണ്ട്, അതേപോലെ തന്നെ ആമസോൺ ക്ലൗഡ്, അങ്ങനെ ഇഷ്ടംപോലെ സെർവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അവർക്കൊന്നും ഒരു പൈസ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡൊമൈൻ, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ കാണുന്ന പോലെ www.google.com അതല്ലെങ്കിൽ www.facebook.com ഇതിനാണ് ഡൊമൈൻ. ഈ ഒരു അഡ്രസ്സിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ അഡ്രസ്സ് നമുക്ക് വെറുതെ കിട്ടില്ല. അതും വിൽക്കുന്ന ഒരുപാട് വെബ്സൈറ്റ്സ് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം ആ ഡൊമൈൻ അവൈലബിൾ ആണോ സെർച്ച് ചെയ്യണം. അതേപോലെ തന്നെ ഈ എന്താ പറയാ, ഈ ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ അതിന് നിങ്ങൾ ചിലപ്പോൾ 1000 അടുത്ത് ഒരു പൈസ കൊടുക്കേണ്ടി വരും. അത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സെർവറും വാങ്ങിക്കുന്നു, എന്നിട്ട് ഈ ഡൊമൈനും സെർവറും കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ എന്താ പറയുക, നിങ്ങൾ അവസാനത്തെ സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റിന്റെ ഫയൽസ് നിങ്ങൾ നിങ്ങളുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ഈ ഡൊമൈന് നിങ്ങൾ ഒരു ബ്രൗസറിൽ എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കാണാം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡൊമൈൻ അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രൗസർ ഈ സെർവറിലേക്ക് പോയിട്ട് ഈ ഫയൽസ് എല്ലാം എടുത്തു വന്നിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ അത് കാണിച്ചു തരും. അപ്പോ അതാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ട് എഴുതാണ്. ഇനി വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യം എഴുതാം, പക്ഷെ അതിന്റെ കുറച്ച് സ്റ്റെപ്പ് അങ്ങനെയാണ്. അപ്പോ ഇതാണ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്കൊരു കരിയർ ലെവലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിനെ പറ്റി എങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യം മനസ്സിലായി, ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് പാർട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റിന്റെ ഈ സന്തോഷ് പണ്ഡിതൊക്കെ ഫിലിം ഉണ്ടാക്കുന്ന പോലെ അതിന്റെ A to Z കാര്യങ്ങൾ അയാൾക്ക് തന്നെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ആദ്യം ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന വെബ്സൈറ്റിന്റെ എല്ലാ പാർട്ടും, അതിന്റെ ഡിസൈനും അതേപോലെ തന്നെ ലോജിക്കും അതിന്റെ എന്താ പറയുക കണ്ടന്റ് റൈറ്റിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു. നമ്മൾ അത് ആദ്യം പഠിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു വലിയ വെബ്സൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, ഫേസ്ബുക്ക് പോലെയൊക്കെ ഒരു വലിയ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ, അപ്പോ എല്ലാ പാർട്ടും ഒരാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല.
അപ്പൊ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ റോൾ ഉണ്ടാവും. അപ്പൊ ഈ റോൾ ബേസ് ആയിരിക്കും നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഒരു കരിയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു റോളിലായിരിക്കും നമ്മൾ കൂടുതൽ ക്വാളിറ്റി നോക്കുന്നത്. അപ്പോ ഓരോ റോൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. UI UX എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ്, ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കണം എന്ന ഒരു ഒരു ഡിസൈൻ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് UI ഡെവലപ്പർ. അതിൽ രണ്ട് പാർട്ട് ഉണ്ട്, UI ആൻഡ് UX. അപ്പൊ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനൊക്കെയുള്ള ഒരു ഭംഗി, പിന്നെ UX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനുള്ള ഒരു സുഖം. അപ്പൊ എത്ര സിമ്പിൾ UX ആണോ അത്രയും എന്താ പറയാ അത്രയും നല്ലതാണ് ഒരു വെബ്സൈറ്റിന്, ഇപ്പോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന്. അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ടിൻഡർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ടിൻഡർ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു UX ആണ്. ടിൻഡർ എന്നൊരു ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പൊ അത്രയും വളരെ സിമ്പിൾ എക്സ്പീരിയൻസ് ആണ് ആപ്പ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഒരു UX എക്സ്പീരിയൻസ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ആലോചിച്ചിട്ട് അത് ഡിസൈഡ് ചെയ്യുന്ന ആളാണ് UI UX ഡെവലപ്പർ. പിന്നെ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ വരും, അതേപോലെ തന്നെ അതിന്റെ കളേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു എങ്ങനെ ഫൈനൽ ഒരു ലുക്ക് എങ്ങനെ കാണണം എന്നുള്ള ആൾ തീരുമാനിക്കുന്ന ആളാണ് UI ഡെവലപ്പർ. അടുത്തൊരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡെവലപ്പർ. ബേസിക്കലി നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന പല ഇമേജസും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ലോഗോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യുന്ന ആളാണ് ഗ്രാഫിക് ഡിസൈനർ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടോ അഡോബ് ഇല്ലുസ്ട്രേറ്റർ പോലെ ഉപയോഗിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം വരച്ചുണ്ടാക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതെല്ലാം സെലക്ട് ചെയ്യുന്ന ആൾ, അതിന്റെ ഇമേജ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ആനിമേഷൻസ് എല്ലാം ചെയ്യുന്ന ആളാണ് ഗ്രാഫിക്സ് ഡെവലപ്പർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ഈ നേരത്തെ UI ഡെവലപ്പർ ചെയ്തിട്ടുള്ള ആ UI അതിനെ കോഡാക്കി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. അപ്പോ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UI UX എല്ലാം അയാൾ ചെയ്ത പോലെ ഒരു സംഭവം കോഡാക്കിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ്, അത് ചെയ്യുന്ന ആളാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. അപ്പൊ അയാൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡൊക്കെ ആയിരിക്കും റിയാക്ട് അല്ലെങ്കിൽ HTML പോലുള്ള കോഡ് അയാൾ ഉപയോഗിക്കും. പിന്നെ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് വരും. ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ബാക്ക് എൻഡ് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിന്റെ ലോജിക് പാർട്ട് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും ബാക്ക് എൻഡ് ഡെവലപ്പർ. പിന്നെയുള്ള ഒരു പാർട്ടാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റും ബാക്ക് എൻഡ് ഡെവലപ്മെന്റൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് നമ്മൾ സാധാരണ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ളത് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ടെസ്റ്റർ. നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അത് എന്താ പറയുക, അത് നമ്മൾ പ്രോപ്പർ ക്വാളിറ്റി ആണോ, അതിലെവിടെയെങ്കിലും ബഗ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആളാണ്. നമ്മൾ വിചാരിച്ച പോലെയാണോ അത് ബിഹേവ് ചെയ്യുന്നത്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, അതേപോലെ തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആളാണ് ഇവര്. പിന്നെ അതേപോലെ തന്നെ ഒരു അടുത്തൊരു പാർട്ടാണ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ. അതായത് ബേസിക്കലി നമ്മളുടെ ഉണ്ടാക്കിയ വെബ്സൈറ്റ് എല്ലാം എന്താ പറയാ അത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ഒരാൾ. പിന്നെ അടുത്തൊരു പാർട്ട് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നമ്മളുടെ ഒരു ഒരു ഇപ്പൊ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഡാറ്റ ഈ ഫേസ്ബുക്കിൽ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ എന്താ പറയുക ഡാറ്റാബേസ് അവരുടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിരിക്കും. അപ്പൊ അതെല്ലാം മാനേജ് ചെയ്യുന്ന ആളായിരിക്കും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ കണ്ടന്റ് റൈറ്റർ. കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ വെബ്സൈറ്റിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ആവശ്യം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാക്കുന്ന ആളാണ് കണ്ടന്റ് റൈറ്റർ. അപ്പോ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള റോൾസ്. ഇനി ഇഷ്ടംപോലെ റോൾസ് ഉണ്ട്, ഈ കാണിച്ചിട്ടുള്ള റോളിനെ ഇനി ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് പുറമെയുള്ള ഒരുപാട് റോൾ ഉണ്ടെങ്കിലും. ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഈ BTech കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഈ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് റോളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിലേക്കുള്ള ഒരു റോളിലായിരിക്കും നിങ്ങൾ, അത് ഇതുമായി റിലേറ്റഡ് ഉള്ള റോളിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ അതിനെ ഒരു ഒരു എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും താല്പര്യമുള്ള റോൾ ഏതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, അതിൽ നിങ്ങൾ കൂടുതൽ സ്കിൽ രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഇതെല്ലാം ഒരുമിച്ച് പഠിക്കാതെ ആ ഒരു ഏരിയയിൽ മാത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ എന്താ പറയുക കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതകളും ഉണ്ടാവും. അപ്പോ അതാണ് ഈ റോൾസിന്റെ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഏതൊക്കെ ലാംഗ്വേജ് ആണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ റോൾസും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോംസും അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലാംഗ്വേജും ആണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, ലാംഗ്വേജ് അല്ല.
ഇപ്പോ ഫിഗ്മ എന്നൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വെബ്സൈറ്റ് ആണ്, പക്ഷെ വെബ് ആപ്ലിക്കേഷൻ ആണ്. അല്ലെങ്കിൽ അഡോബിന്റെ അഡോബിയുടെ XD എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ UI UX ഡെവലപ്പേഴ്സ് ആണ്. ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാക്കലാണ്, ഒരു ഒരു എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് കാണുന്നത് ഡിസൈൻ ചെയ്യലാണല്ലോ. അപ്പൊ അത് ചെയ്യുന്ന പണിയായിരിക്കും ഇവരുടെ. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് ഇങ്ങനെ എന്താ പറയുക മൗസ് ഉപയോഗിച്ചെല്ലാം വരച്ചിട്ട് കളേഴ്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു ഒരു എന്താ പറയാ എങ്ങനെ ഈ വെബ്സൈറ്റ് ഇരിക്കണം എന്നുള്ളത് എന്താ പറയാ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. അത് വർക്കിംഗ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് ആയിരിക്കില്ല, അതൊരു വെബ്സൈറ്റ് ആയിരിക്കില്ല, പക്ഷെ അതിന്റെ ഒരു ലുക്ക് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ആ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർസ് ആണ് ഫിഗ്മ അഡോബ് XD. വളരെ പോപ്പുലർ ആയിട്ട് ഇന്നത്തെ കാലത്ത് വളരെ എന്താ പറയാ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന രണ്ട് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു ഒരു പാർട്ടായിരിക്കും ഇത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTML ആൻഡ് CSS. HTML ആൻഡ് CSS എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കോർ ബിൽഡിംഗ് ബ്ലോക്സ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് ആണ്, അതായത് HTML CSS അത് എന്താ പറയാ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, പ്രോഗ്രാമിംഗ് അല്ല അത്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയല്ല, ഇത് ബേസിക്കലി എന്താ പറയാ ആൾറെഡി ഒരു റെസിപ്പി പോലെയാണ്. അതൊരു ഇൻസ്ട്രക്ഷൻ അല്ല, അത് വായിക്കുന്ന ഒരു പരിപാടിയാണ്, അത് വായിച്ചിട്ട് അതേപോലെ സംഭവം ചെയ്യുന്നു എന്നുള്ളൂ. അപ്പൊ ഇതിനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയാം, അല്ലെങ്കിൽ CSS ആണെങ്കിൽ സ്റ്റൈൽ ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ബേസിക്കലി അത് നമ്മളൊരു കുറച്ച് എഴുതി വെച്ച് പോകുന്നേ ഉള്ളൂ. അപ്പൊ HTML CSS അത് വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ലാംഗ്വേജ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ വെബ് ബ്രൗസർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, ഓക്കെ ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന കാര്യം സംഭവിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ ഇന്ററാക്റ്റീവ് ആക്കുന്ന ഒരു സാധനമായിരിക്കും ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. HTML CSS ഒക്കെ അതെ, എന്നിരുന്നാലും ജാവാസ്ക്രിപ്റ്റ് ഇന്നത്തെ കാലത്ത് വളരെ വളരെ എന്താ പറയാ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു 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 എന്താ പറയാ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഇനി വരും കാലങ്ങളിലും ഇതിന്റെ ജോലി സാധ്യത കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇനി നിങ്ങൾ പഠിക്കുന്ന 4 കൊല്ലം ആകുമ്പോഴും ഇതിപ്പോ ഈ സമയം ഈ അടുത്തൊന്നും ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. പിന്നെ ഉള്ളത് ബൂട്ട്സ്ട്രാപ്പ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രെയിം വർക്ക് ആണ്, അത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു CSS ഫ്രെയിം വർക്ക് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ ഒരു എല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ നമ്മൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വെബ്സൈറ്റും ഇപ്പൊ ബ്ലോഗ് പല ബ്ലോഗ്സും അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും അതെല്ലാം ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫ്രം ദ സ്ക്രാച്ച് അത് എന്താ പറയാ ഒരു MT ഫയലിൽ നിന്നും കോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എല്ലാ വെബ്സൈറ്റിലും ഏകദേശം ഒരേ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബട്ടണ്ണം അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആൾറെഡി ഒരാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. അതായത് എല്ലാ വെബ്സൈറ്റും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇത് ആദ്യം മുതലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരാള് ഒരു വോളണ്ടിയർ ആയിട്ട് ബേസിക്കലി എല്ലാ വെബ്സൈറ്റിനും ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ബൂട്ട്സ്ട്രാപ്പ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടീംസ് കൂടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ആവശ്യം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് കോഡ്സ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് ഭംഗിയുണ്ടാവും, വളരെ ഉപയോഗിക്കാൻ ഭയങ്കര സുഖമായിട്ടുണ്ടാവും. അപ്പൊ ആ കോഡെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ ഒരു വെബ്സൈറ്റ്, അപ്പൊ നിങ്ങൾ സാധാരണ ഒരു ഫ്രം ദ സ്ക്രാച്ച് ഒരു വെബ്സൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയുക ഒരു 90% എഫോർട്ട് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു വെബ്സൈറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്ന പറയണല്ലോ. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു ബേസിക് സംഭവം ബേസിക് ആയിട്ടുള്ള ഒരു HTML ജാവാസ്ക്രിപ്റ്റ് സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബേസിക്കലി കുറച്ചുകൂടി നോളജ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു സംഭവമാണ് ജേക്വറി. ജേക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിന്റെ ലൈബ്രറിയാണ്. ഈ ജാവാസ്ക്രിപ്റ്റിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ഇവന്റ്സ് ഉണ്ടാവും. ലൈക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണ്, അതായത് ഒരു ലോകത്തിലെ മിക്ക വെബ്സൈറ്റിന്റെ ഒരു 73% ആൾക്കാരും ജേക്വറി ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, പുതിയ ടെക്നോളജി റിയാക്ട് പോലുള്ള ടെക്നോളജി ഒക്കെ വന്നുകൊണ്ട് തന്നെ ഇത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ പഠിക്കുന്നത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോ കൂടുതൽ റിയാക്ട് ചെയ്യാത്ത കൂടുതൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ റിയാക്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താ പറയാ
ഒരു ഫ്രെയിം വർക്കാണ് റിയാക്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ റിയാക്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ കമ്പോണന്റ് ബേസ്ഡ് ആണ്. അതായത് നിങ്ങളൊരു വെബ്സൈറ്റിന് വലിയൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ പാർട്ടിനും, അതായത് അതിന്റെ ഹെഡർ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ബട്ടൺ, അങ്ങനെ എല്ലാ പാർട്ടിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒരുമിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് കമ്പോണന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവസാനം ഇതെല്ലാം ഒരുമിച്ച് ഒരു സിംഗിൾ വെബ്സൈറ്റ് ആക്കി ചെയ്യുന്നതിനാണ്. അതാണ് റിയാക്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. റിയാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് ആണ് ആ റിയാക്ട് എന്നൊരു ഒരു എന്താ പറയാ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തൊന്നും അത് അപ്ഡേറ്റ് ആകാൻ പോകുന്നില്ല. നല്ല രീതിയിൽ അതിന്റെ മെയിൻ്റനൻസ് ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഒരുപാട് ജോലി സാധ്യത ഉള്ള ഒരുപാട് ദിവസം എന്താ പറയാ റിയാക്ട് എന്താ പറയാ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെക്നോളജി ആണ്. റിയാക്ട് അറിയാവുന്ന ഡെവലപ്പേഴ്സിന് ചേടിയിട്ടുള്ള ഒരുപാട് എന്താ പറയാ വർക്ക് റിക്വയർമെന്റ്സ്, ഒരുപാട് റിയാക്ട് ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ള ഒരുപാട് പരസ്യങ്ങൾ ദിവസം കാണാറുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കും അത്. റിയാക്ട് പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടൊന്നാണ് ആംഗുലർ ജെഎസ്. ആംഗുലർ ജെഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൂഗിൾ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രം. അതേപോലെ തന്നെ ആംഗുലർ ജെഎസ് പോലെ തന്നെ മറ്റൊരു ഫ്രെയിം വർക്കാണ് വ്യൂ ജെഎസ്. ഈ പറഞ്ഞ മൂന്ന് സാധനത്തിനും എന്താ പറയാ വളരെ വളരെ എന്താ പറയാ ഒരുപാട് ഡെവലപ്പേഴ്സ് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്, നല്ല ഒരുപാട് ആവശ്യക്കാർ ഇപ്പോഴും ഉണ്ട്. അതായത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കമ്പനീസ് ഒക്കെ എന്തായാലും നിങ്ങൾ ഹയർ ചെയ്യും. പക്ഷെ ഇതിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ ഡീപ്പർ സ്കിൽസ്, ഡീപ്പർ ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. എന്നിരുന്നാലും ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾ, റിയാക്ട് ജെഎസ്, അതേപോലെ തന്നെ ആംഗുലർ ജെഎസ്, വ്യൂ ജെഎസ്, ഇതെല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഫ്രെയിം വർക്ക്സ് ആണ്. ഇതെല്ലാം ബേസിക്കലി എന്താ പറയാ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഇതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് HTML ജാവാസ്ക്രിപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് എന്ന് പറയും. അതായത് ഫ്രണ്ട് എൻഡിലുള്ള കാര്യം, ഇതിന്റെ കോഡ് എല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ ഒരാൾക്ക് അതിന്റെ സോഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു 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 ഫ്രെയിം വർക്ക്സ് ആണ്, മൂന്ന് ഫ്രെയിം വർക്ക്സ് ആണ് ഇത് മൂന്ന്. അപ്പോ അതേപോലെ തന്നെ സെർവർ സൈഡ്, അതായത് ബാക്ക് എൻഡിന് സുഖാക്കാൻ പറ്റുന്ന ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രെയിം വർക്ക്സ് ഇവിടെ വരുന്നുണ്ട്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്. അതായത് ബാക്ക് എൻഡിൽ ലോജിക് എഴുതാനും അതേപോലെ തന്നെ ഡാറ്റാബേസിനായിട്ടുള്ള കണക്ഷനിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ് PHP. ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. ലോകത്തുള്ള വെബ്സൈറ്റിന്റെ ഒരു 78% 79% വെബ്സൈറ്റും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ PHP എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആണെങ്കിൽ പോലും അതിന്റെ ഒരു എന്താ പറയാ ട്രെൻഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ PHP തന്നെ ഫ്രെയിം വർക്ക്സ് ആണ്. PHP ഉള്ള കാര്യങ്ങൾ ഇവിടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രെയിം വർക്ക്സ് ആണ് ലാറാവലിന്റെ കോഡ് ഇഗ്നൈറ്റർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പൈത്തൺ എന്നൊരു ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ, ഈ പൈത്തണും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. വളരെ പവർഫുൾ ആണ് പൈത്തണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് പോലുള്ള ഹയർ അഡ്വാൻസ്ഡ് എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും പൈത്തൺ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൈത്തണ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നും അതിന് വളരെയധികം ജോലി സാധ്യതയുണ്ട്. അപ്പോൾ അതും ആ ഒരു നിങ്ങളുടെ കരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പൈത്തൺ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫ്രെയിം വർക്ക്സ് ആണ് ജാങ്കോ ആൻഡ് ഫാസ്ക്. ഇത് രണ്ട് സെപ്പറേറ്റ് ഫ്രെയിം വർക്ക്സ് ആണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് രണ്ട് ടൈപ്പ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ്, അതായത് വെബ്സൈറ്റ് എങ്ങനെ അതിന്റെ ലുക്ക്, അതിന്റെ ഒരു വെബ്സൈറ്റ് എങ്ങനെ കാണണം എന്നുള്ളത് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അത് ഇന്ററാക്റ്റീവ് ആക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോ ആ ജാവാസ്ക്രിപ്റ്റിന് ഇന്ന് ഒരുപാട് എന്താ പറയാ ഉപയോഗമുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് വെബ് ഡെവലപ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ എക്സ്പ്രസ് ജെഎസും അതേപോലെ തന്നെ നോഡ് ജെഎസ് എല്ലാം. അപ്പൊ ഇതും നിങ്ങൾക്ക് ഒരു കരിയറായിട്ട് കൊണ്ട് ഒരു എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ ASP.NET എന്ന് പറഞ്ഞാൽ അത് മൈക്രോസോഫ്റ്റിന്റെ ലാംഗ്വേജ് ആണ്. അതിനിപ്പോഴും ആവശ്യക്കാരുണ്ടെങ്കിൽ പോലും അതും എനിക്ക് പേഴ്സണലി ഞാൻ അത്ര എനിക്ക് താല്പര്യമില്ലാത്തൊരു ലാംഗ്വേജ് ആണ്. എന്നിരുന്നാലും പോലും വളരെ ജോലി സാധ്യത, അതേപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. അപ്പൊ അങ്ങനെ അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ആണ്. അതായത് വെബ്സൈറ്റിൽ നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന
സോഫ്റ്റ്വെയർസ് ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്, MySQL, പോസ്റ്റ്ഗ്രസ്, ഇതെല്ലാം SQL ബേസ്ഡ് എന്ന് പറയും. അതേപോലെ തന്നെ SQL ബേസ്ഡ് അല്ലാത്ത ഫയർ ബേസും MongoDB എന്നൊക്കെ പറയും. ഈ ഫയർ ബേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, ഗൂഗിളിന്റെ ആണ്, ഫ്രീ ആയിട്ടുള്ള ടെക്നോളജിയാണ്, ഒരു പരിധിവരെ ഫ്രീ ആണ്, അതിനുശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പൊ അതെല്ലാം നിങ്ങൾ വരുന്ന ഇയേഴ്സിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെക്നോളജിയാണ് ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ എന്താ പറയാ, ബേസിക്കലി ഏതെങ്കിലും ഒരു മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യം. കാരണം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ട് മാത്രമല്ലോ, ഡാറ്റ സ്റ്റോർ ചെയ്താൽ മാത്രം പോരല്ലോ, ഈ ഡാറ്റ ഹാൻഡിലിംഗ് പടി വേണമല്ലോ. അപ്പൊ അതിന് നിങ്ങൾ ഈ ഡാറ്റാബേസിന്റെ കൂടെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം. അപ്പോ ഇത്രയൊക്കെയാണ് ഡാറ്റാബേസ്. പിന്നെ വളരെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും വേർഡ്പ്രസ്. അപ്പൊ ഈ വേർഡ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബ്ലോഗ് എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ്പ്രസ്. എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ആൾക്കാർ ആദ്യം ഒരു അവർക്ക് അറിയാവുന്ന PHP ഉപയോഗിച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ആ സോഫ്റ്റ്വെയർ എന്തിനുള്ള സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ലോകത്തിലുള്ള ഒരുപാട് വെബ്സൈറ്റ് ഇപ്പോൾ വേർഡ്പ്രസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റ് എല്ലാം അവർക്ക് കോഡ് ചെയ്യാൻ, അതായത് വെബ്സൈറ്റ് ഈ വേർഡ്പ്രസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് കോഡ് ചെയ്യാൻ അറിയണമെന്നില്ല. ഒരു കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അതേപോലെ തന്നെ ടൈപ്പ് എല്ലാം ചെയ്തിട്ട് കണ്ടന്റ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒരുപാട് തീം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വളരെ സിമ്പിളാണ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനുപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പ്രത്യേകത, ഒന്ന് വളരെ പോപ്പുലർ ആണ്, ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഓപ്പൺ സോഴ്സ് ആണ്, അതും ഇപ്പോഴും നല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. പക്ഷെ അത് പറഞ്ഞാൽ അത് ആർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ട് തന്നെ, അതൊരു ഡെവലപ്പിംഗ് കരിയറായിട്ട് അത്ര ചൂസ് ചെയ്യാൻ പറ്റിയതല്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, പലരും വേർഡ്പ്രസ് ഉപയോഗിച്ച് തന്നെ, വേർഡ്പ്രസ് മാത്രം ഉപയോഗിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഫ്രീലാൻസ് ആയിട്ടല്ല ഒരുപാട് പൈസ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഫ്രീലാൻസ് വർക്ക് ചെയ്തിട്ട്. അപ്പൊ അതും നല്ലൊരു കരിയർ ചോയ്സ് തന്നെയാണ്. ദെൻ അടുത്തൊരു നേരത്തെ പറഞ്ഞ ഒരു പാർട്ടിന്റെ ഒരു കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ആണ്, അതായത് ഡൊമൈൻ ഹോസ്റ്റിംഗ് ക്ലൗഡ് സർവീസ്. ഇത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള സംഭവമായിരിക്കും. നിങ്ങൾ വരുന്ന ദിവസങ്ങളൊക്കെ കേൾക്കും, നിങ്ങളുടെ അതായത് നിങ്ങൾ ബിടെക്കിന്റെ അടുത്ത ഇയറിലൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഇതിനെ പറ്റി ഒരുപാട് കേൾക്കും. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഡൊമൈൻ ഹോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. അപ്പോ ഈ ഗോഡാഡി, ബിഗ് റോക്ക്, ഹോസ്റ്റ്ഗേറ്റർ, നീൻസി, ഗിറ്റ്ഹബ്, ഇതെല്ലാം എന്താ പറയാ ഒരുപാട് കമ്പനീസിന്റെ നെയിമാണ്, അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റിന്റെ നെയിമാണ്. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഡൊമൈൻ വാങ്ങിക്കാൻ പറ്റും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്, www.google.com. ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാന് ഗോഡാഡി എന്ന സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോ ഗോഡാഡി എന്നൊരു വെബ്സൈറ്റ് ആണ് ഇത്, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസം അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇതൊരു ഗോഡാഡി എന്നൊരു വെബ്സൈറ്റ് ആണ്. ഇപ്പോ ഗോഡാഡി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് എത്തും. ഇപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഫൈൻഡ് യുവർ പെർഫെക്റ്റ് ഡൊമെയിൻ. ഇപ്പോ എനിക്ക് വേണ്ടത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളുടെ കോളേജിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ GECWayanad.com എന്നൊരു വെബ്സൈറ്റ് ആണ്, ഒരു ഡൊമൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ അത് അവിടെ ആണെങ്കിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളിപ്പോ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കണ്ടോ, ഇതില് രണ്ട് ഡൊമൈൻ ഉണ്ട്. GECWayanad എന്ന ഡൊമൈൻ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ ഡൊമൈനും അവൈലബിൾ ആവുന്നില്ല, പൂർവ്വം GEC നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡൊമൈന് കിട്ടുന്നില്ല. GEC.com എന്ന ഡൊമൈൻ ഉണ്ടോ? GEC.com എന്ന ഡൊമൈൻ ആൾറെഡി ടേക്കുന്നതാണ്. അപ്പൊ ആ ഡൊമൈൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ചിലപ്പോ ഈ ഡൊമൈൻ എടുത്ത ആളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നിങ്ങളൊരു എന്താ ഹയർ പ്രൈസ് ചിലപ്പോൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരും. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല, കാരണം അവർ ചിലപ്പോ വലിയ വലിയ ലക്ഷങ്ങളെ കാര്യം ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡൊമൈന് നിങ്ങൾക്ക് എടുക്കാം. ഡോട്ട് കോം മാത്രമല്ല, ഒരുപാട് ഡൊമൈൻ അവൈലബിൾ ആണ്, അതായത് ഒരുപാട് എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ലൈക് ഡോട്ട് ഇൻ ഉണ്ട്, ഡോട്ട് കോ ഡോട്ട് ഇൻ ഉണ്ട്, അതേപോലെ തന്നെ ഡോട്ട് ലൈവ്, ഡോട്ട് നെറ്റ്, അങ്ങനെ ഒരുപാട് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഈ GEC.com എന്ന ഡൊമൈന് വാങ്ങിക്കാൻ
ഇവരിതിൽ പറഞ്ഞിട്ടുള്ള പ്രൈസ് 199 ആണെങ്കിലും അതൊരു ഓഫറാണ്. ലൈക്ക് 2 വർഷത്തിന് എടുക്കുമ്പോൾ ആദ്യത്തെ 1 വർഷത്തേക്ക് 199, രണ്ടാമത്തെ വർഷത്തേക്ക് 1049 രൂപ അടച്ചാൽ മതി. ബേസിക്കലി അതൊരു ഓഫറാണ്. ഒരു അവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു 500 മുതൽ 1500 രൂപ വരെയാണ് ഒരു സാധാരണ ഡൊമൈനിന് 1 വർഷത്തേക്ക് ഒരു പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഹോസ്റ്റിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റ്, ഇപ്പൊ ഹോസ്റ്റ് ഗേറ്റർ എന്ന് നേരത്തെ കാണിച്ച പോലെ ഹോസ്റ്റ് ഗേറ്റർ എന്ന സൈറ്റൊക്കെ തരും. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു സെർവർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ സെർവർ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് സെർവർ ഉണ്ട്. അതായത് ഇത് വളരെ സിമ്പിൾ സെർവറാണ്, കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഓരോന്നിന്റെ പ്രൈസ് കൂടുന്തോറും അതിന്റെ അവര് തരുന്ന ഫീച്ചേഴ്സും കൂടും. പിന്നെ ചില സൈറ്റ്സ്, ഇപ്പൊ ഈ സൈറ്റെല്ലാം നിങ്ങളൊരു ഹോസ്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു ഡൊമൈൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡൊമൈന് പ്രത്യേകമായിട്ട് പ്രത്യേകം വേറെ സൈറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, ആ ഡൊമൈൻ ഇവരുടെ കൂടെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റിന് ആവശ്യമായി. ബേസിക്കലി കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം കാണേണ്ട വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ ഒരു മിനിറ്റ്. ബ്രോ ഒന്നും കേക്കണില്ലല്ലോ ബ്രോ. സോറി, വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്, അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ കുറച്ച് ലൗഡായിരിക്കും. അതൊക്കെ ഒരു മിനിറ്റേക്ക് നോട്ട് ചെയ്തായിരുന്നു. സോ വൈൻഡപ്പ് ചെയ്യാണ്, ലാസ്റ്റ് പാട്ടാണ് ഉണ്ടായിരുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹോസ്റ്റിംഗ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോഡ് ചെയ്യുന്നതിന് ചിലവുള്ള പാട്ടൊന്നുമില്ലെങ്കിലും ആ വെബ്സൈറ്റ് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ, അത് ലൈവായിട്ട് ഇന്റർനെറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അതിന് കുറച്ച് പൈസ ചിലവുള്ള കാര്യമുണ്ട്. ഏകദേശം ഒരു 500 മുതൽ 1500 രൂപ വരെ ചിലവാണെങ്കിൽ പോലും ഇപ്പോ ചില സൈറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ അതിന്റെ ഒരു പെർമിഷൻ തരും.
അതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ചെറിയൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗിറ്റ് ഹബ് പോലുള്ള സൈറ്റിലെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളൊക്കെ കോളേജിലേക്ക് ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞങ്ങൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഗിറ്റ് ഹബിലൊക്കെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അതൊക്കെ അതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ അടുത്ത ഒരു ടൈം വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡൊമൈൻ എടുക്കണമെന്നില്ല, ഗിറ്റ് ഹബിൽ എല്ലാം ഹോസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ കൂടുതൽ ഡൊമൈൻ ഹോസ്റ്റിലേക്ക് പോകുമായിരിക്കും ബെറ്റർ. സോ ലാസ്റ്റ് പാർട്ട്, നമ്മുടെ സെഷൻ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. പിന്നെ അടുത്തത് ക്ലൗഡ്. നിങ്ങൾ ക്ലൗഡ് എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ക്ലൗഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോപ്പുലർ ആയിട്ട് പല ക്ലൗഡ് ഉണ്ട്. ആമസോൺ ഉണ്ട്, AWS ഉണ്ട്, ഗൂഗിൾ ക്ലൗഡ്, ഡിജിറ്റൽ ഓഷൻ. ഇവരൊക്കെ എന്താ തരുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ഇവരും ഇതെല്ലാം ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കും. നമ്മളുടെ വെബ്സൈറ്റും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരും തരുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഹയർ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇവരുടെ. അപ്പോ ഇവരുടെ എന്താ പറയാ ലൈക്ക് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ട്രാഫിക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമ്മളുടെ സെർവറിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ്, അതായത് സ്കെയിലിംഗ് എന്നൊക്കെ പറയും. അപ്പൊ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് എത്ര ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആകാൻ നോക്കാനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒരൊറ്റ ഒരു നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ ആയിരിക്കും നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് വിർച്വൽ മെഷീൻ എന്ന് പറയും, അതായിരിക്കും നമ്മൾ തരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഹോസ്റ്റ് ഒരു ഒരു ക്ലൗഡ് പ്രൊവൈഡർ നമുക്ക് തരുന്നത്. അപ്പൊ ബേസിക്കലി ഇതെല്ലാമാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഒരു വെബ് ഡെവലപ്മെന്റ് കരിയറിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ. അപ്പോ ഇത്രയാണ് ഈ സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ. ഒരു നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം, ലാസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ്സ് കൂടെ പറയാം. ഒരു കരിയർ ലെവലില് ഒരു അഭിഷേക് എന്നുള്ള ആള് മെഗാ നല്ല ക്ലൗഡ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ക്ലൗഡ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തെറ്റ്. ക്ലൗഡ് മീൻസ് ക്ലൗഡിന്റെ ഒരു ക്ലൗഡിന്റെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ക്ലൗഡ് മീൻസ് ഇന്റർനെറ്റിലൊരു ഇന്റർനെറ്റിൽ നിന്ന് ഒരു സർവീസ് വാങ്ങിക്കുന്നതിനാണ് ക്ലൗഡ് എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പൊ മെഗാ എന്ന പോലുള്ള സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് നമുക്ക് ഫയൽസ് ഹോസ്റ്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനല്ല, അതിൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോ അവര് നമുക്ക് തരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അതൊരു ടൈപ്പ് ഓഫ് സർവീസ് ആണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ക്ലൗഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് നമുക്ക് തരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സർവീസ് ആണ്. വ്യത്യാസം മനസ്സിലാക്കുക. മെഗാ പോലുള്ള സർവീസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമുക്ക് നമ്മളുടെ ഫയൽസ്, ഇപ്പൊ നമ്മളുടെ മൂവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണെങ്കിലും അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. പക്ഷെ ക്ലൗഡ് ഈ കാണിച്ചിട്ടുള്ള AWS പോലുള്ള ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്ലാറ്റ്ഫോം ഓഫ് ആ സർവീസ് എന്ന് പറയും, PaaS എന്ന് പറയും. ആ ടൈപ്പ് ഓഫ് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ് അല്ല അതിൽ ഹോസ്റ്റ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വളരെ ഡീപ്പായിട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് വേറെ വരുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് എന്താ പറയാ, ആമസോൺ പോലുള്ള അവരൊക്കെ ആണെങ്കിൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ക്ലൗഡിലാണ്. അതായത് ഇപ്പൊ അങ്ങനെ പറയാം, അവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ആപ്പിലേക്ക് വേണ്ട കാര്യങ്ങള് അവരൊരുപാട് ഒരു ഒരു പ്രത്യേക ഏരിയ മൊത്തം അവരുടെ ക്ലൗഡ് സ്റ്റോറേജ് ആയിരിക്കും. അതിലായിരിക്കും ആമസോൺ പ്രൈമിന്റെ എല്ലാം എന്താ പറയാ ഈ മൂവീസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് ഈ മൂവീസ് എല്ലാം എടുത്തിട്ടായിരിക്കും നമ്മളുടെ മൊബൈലിലേക്ക് സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്കലി ഇന്റർനെറ്റിൽ നമുക്കൊരു കമ്പ്യൂട്ടർ അവൈലബിൾ ആയിരിക്കും. അതാണ് ഈ ക്ലൗഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ അല്ലെങ്കിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മെഗാ എന്നൊക്കെ പറഞ്ഞ സൈറ്റ് ആണെങ്കിൽ അവർ നമുക്ക് നമ്മുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് മെഗാ പോലുള്ള സൈറ്റ്. എനിക്ക് കൂടുതൽ അറിയില്ല അവർക്ക് ഹോസ്റ്റിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും മെഗാ അത്ര പോപ്പുലർ ആയിട്ടല്ല ഞാൻ കേട്ടിട്ടുള്ള ഈ ഹോസ്റ്റിംഗ് ഫീൽഡ് രീതിയിൽ അത് കേട്ടിട്ടില്ല. ഞാൻ മെയിൻ ആയിട്ട് മെഗാ കേട്ടിട്ടുള്ളത് ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത്രയാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോ നിങ്ങൾ മിക്കവാറും പേര് ഫസ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെന്റ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരു തുടക്കക്കാരായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് എത്രത്തോളം ഇത് സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ട് അറിയില്ല. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. നിങ്ങൾക്ക് ഇതിലെ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡ്, ഞാൻ ഒരുപാട് റോൾസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു റോളിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാല്
നിങ്ങള് നിങ്ങളുടെ ഫൈനൽ ഇയർ കഴിയുമ്പോൾ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലിക്ക് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങക്ക് ഇവിടെ ഒരുപാട് ജോലി സാധ്യത ഉണ്ട്. നിങ്ങക്ക് ബിടെക് കഴിഞ്ഞ ജോലി കിട്ടുന്നുള്ള എന്നൊക്കെ പറഞ്ഞത് അത്ര എന്താ പറയാ അത്ര സത്യമൊന്നുമല്ല. ജോലിക്ക് ഒരുപാട് കിട്ടും, പക്ഷെ ഏതെങ്കിലും ഒരു റോളിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് അത്രയും കൂടുതലായിരിക്കും. അപ്പോ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും റോള്, ഇതല്ലാതെ ഇത് ഈ പറഞ്ഞ റോൾസ് എല്ലാം വെബ് ഡെവലപ്മെന്റ് അണ്ടറിലാണ് വരുന്നത്. ഇതല്ലാതെ വേറെ ഒരുപാട് റോൾസ് ഉണ്ട്, അതായത് ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, അങ്ങനെ ഒരുപാട് ഏരിയ നിങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ഒരു റോളിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോ ഞാൻ ഈ ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ജിദാന്റെ കയ്യിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോ അവമായി നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഞാൻ പല സ്ഥലത്തും ഞാൻ എന്താ പറയുക ഒരുപാട് ടെക്സ്റ്റ് ഇൻഫോർമേഷൻ റിവ്യൂ എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെർമിനോളജീസ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ട്യൂട്ടോറിയൽസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല ഏരിയയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കിട്ടും. നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിലേക്കുള്ള നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ സ്ലൈഡ് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്, അതിനുശേഷമാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്ലട്ടർ എന്നൊരു ടെക്നോളജി കൂടി ഇപ്പോൾ വളരെ പോപ്പുലർ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഒരു 4 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും വളരെ പോപ്പുലർ ആയിട്ട് വരാവുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പോഴും വളരെ പോപ്പുലർ ആണ്, അപ്പോഴേക്കും വളരെ ഒരു ടോപ്പ് ലെവലിൽ വരാൻ പോകുന്ന ഒരു ടെക്നോളജി ആയിരിക്കും ഫ്ലട്ടർ. അപ്പൊ അത് ഗൂഗിൾ എന്നൊരു കമ്പനിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ടൈം. ഇപ്പോഴെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കരിയറിന് നിങ്ങളുടെ മുമ്പിലുണ്ട്. സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വെബ് ഡെവലപ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഒരേതും കാര്യങ്ങൾക്ക് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പറ്റില്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആൻസർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നൗ ഇറ്റ്സ് എ Q&A സെഷൻ. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു മേ അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് ആസ്ക് യുവർ ഡൗട്ട്സ്, അല്ലെങ്കിൽ യു കൻ ടൈപ്പ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഫ്രീ ഇൻസ്റ്റൻസ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ക്ലൗഡാണ്? ഓരോ ക്ലൗഡിനും അവരുടേതായ ഈ ഒരു ഫ്രീമിയം അല്ലെങ്കിൽ ഒരു ഫ്രീ വെർഷൻ ഉണ്ട്. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോണിന്റെ AWS ഞങ്ങൾ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള സർവീസ് ആയിരുന്നു. അപ്പോൾ എന്താ പറയാ ആമസോൺ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഇത്ര ഡോളേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ചില ഇൻസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. AWSന്റെ ആണെങ്കിൽ EC2 ഇൻസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോ ആമസോണിന്റെ ആ രീതിയിലാണ്. ഗൂഗിളിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എത്ര $100 or $1000 ആണ്. അത് നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് ഗൂഗിളിന്റെ ഏത് ഏത് ഇൻസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതൽ തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഫ്രീ പ്ലാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ നമ്മുടെ ആവശ്യം അനുസരിച്ചും നമുക്ക് ഏതിനാണ് കൂടുതൽ സുഖം എന്നുള്ളതനുസരിച്ചും നമുക്ക് ചൂസ് ചെയ്യായിരിക്കും നല്ലത്. ഒരുപാട് നമുക്ക് ഒരുപാടൊന്നും ഫ്രീ പ്ലാന് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആമസോണിന്റെ ഫ്രീ പ്ലാന് തന്നെ നമുക്ക് മതിയാവും. ഒരു നല്ല രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കാണിക്കാൻ അത് തന്നെ മതി. അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഫ്രീ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഫ്രീ പ്ലാൻസ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കൊരു എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്രീ പ്ലാൻസ് മാത്രം മതിയാവില്ല. അപ്പൊ അതാണ് അതിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ അറിയില്ല. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ, ഹലോ സാറേ, കുറച്ച് ഫ്രെയിം വർക്ക്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഈ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ഡിസൈൻ ഫ്രെയിം വർക്ക് മാത്രമാണോ? ബൂട്ട്സ്ട്രാപ്പിന്റെ എക്സാമ്പിൾ കാണിക്കാം. ഡിസൈൻ ഫ്രെയിം വർക്ക് എന്നല്ല, ബേസിക്കലി ഒരു വെബ് ഡെവലപ്പ് ഒരു വെബില് വളരെ വരുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. അതായത് ഇപ്പോ ഡിസൈനും വരും, ബേസിക് ആയിട്ടുള്ള കുറച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളും വരും.
ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ബൂട്ട്സ്ട്രാപ്പിന്റെ ഒഫീഷ്യൽ ആയിട്ടാണ് ഇത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ കമ്പോണൻസ് എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോ ഈ കമ്പോണൻസ് എന്നൊരു സെക്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യം എന്താ പറയുക, ഒരു ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ആൾറെഡി ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു നാവിഗേഷൻ ബാർ, ഇപ്പോ ഇത് കണ്ടോ, ഇതാണ് ഒരു നാവിഗേഷൻ ബാർ. അതായത് ഇപ്പോ ഏറ്റവും ടോപ്പിൽ വരുന്ന സാധനമാണ് നാവിഗേഷൻ ബാർ എന്ന് പറയാം. അപ്പൊ അതിൽ നമ്മൾ ഹോം എബൌട്ടേഴ്സ് എന്നൊക്കെ വരുമല്ലോ. അപ്പൊ ആ പാർട്ട് ആൾറെഡി ഇപ്പൊ അതേപോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് ഡിസൈൻ മാത്രമല്ല കുറച്ചും കൂടി ഇന്ററാക്ഷൻസും വരുന്നുണ്ട്. ഈ സെർച്ച് ഒന്നും ഇതൊക്കെ യു ഐ മാത്രമാണ്, സെർച്ചിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഡ്രോപ്പ് ഡൗൺ പോലുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു സാധനം താഴോട്ട് വരണം, ഇതെല്ലാം ആൾറെഡി ബൂട്ട്സ്ട്രാപ്പിൽ വരും. അപ്പൊ ഡിസൈൻ മാത്രം പറയാൻ പറ്റൂല, കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആൾറെഡി ഇതിൽ വരും. ഇപ്പോ ബട്ടൺസ് ആണെങ്കിലും ബട്ടൺസിന്റെ പല ഡിസൈൻസ് മാത്രം ഉണ്ടാവും, പല ടൈപ്സ്. ഇതെല്ലാം ഇപ്പോ എന്താ പറയാ, ബട്ടണിന്റെ സൈസ് എല്ലാം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾ ഈ മോഡൽ, യാ ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി ബൂട്ട്സ്ട്രാപ്പ് തരുന്ന ഒരു പ്രത്യേക എന്താ പറയാ ഒരു ഫീച്ചറാണ്. ഒരു മോഡലിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു, ഇതിനാണ് മോഡൽ എന്ന് പറയുന്നത്. ഈ പോപ്പ് ആയി വരുന്നതിനാണ് നമ്മള് ഒരു വെബ് ഡെവലപ്മെന്റിലെ മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്യണം, ഇങ്ങനെ ഒരു സംഭവം ഡിസൈൻ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഈ ടൈറ്റിൽ അതിന്റെ എല്ലാം, അതേപോലെ തന്നെ ബട്ടണിന്റെ കളർ എല്ലാം ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതണം, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ആനിമേഷൻ കൂടി ആനിമേറ്റ് ചെയ്ത് വരണം എന്നുള്ളത്. ആ ഒരു കാര്യം പാടി ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യണം. അപ്പൊ ആ കാര്യമെല്ലാം ബൂട്ട്സ്ട്രാപ്പ് ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബേസിക്കലി എനിക്ക് ഇത്ര ചെയ്യേണ്ടുള്ളൂ, ഞാൻ ഈ ബൂട്ട്സ്ട്രാപ്പിന്റെ സൈറ്റ് പോവുക, എന്നിട്ട് ഞാൻ ഇവിടെ കോപ്പി എന്നൊരു സംഭവം ഉണ്ട്, ഈ സാധനം എടുത്തിട്ട് ഞാൻ എന്റെ കോഡിലേക്ക് പേസ്റ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവം എന്റെ വെബ്സൈറ്റിലും വരും. അപ്പൊ അത്രയും വളരെ കാര്യങ്ങൾ സിമ്പിൾ ആക്കുകയും ചെയ്യുന്നത്. അത് ഡിസൈൻ വൈസ് ആണെങ്കിൽ പോലും കുറച്ച് ഇന്ററാക്റ്റീവ് വൈസ് ആയിട്ട് ആണെങ്കിൽ പോലും ബൂട്ട്സ്ട്രാപ്പ് എന്താ പറയാ ആ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. പിന്നെ എല്ലാത്തിന്റെയും കൂടുതൽ ഏതായിട്ട് തീർന്നു കഴിഞ്ഞാല് ഒരു വെബ്സൈറ്റ് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുമ്പോൾ ഒരു എംപ്റ്റി ഫയലിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വെബ്സൈറ്റിന് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം നോക്കണം. അതായത് ഇപ്പോൾ പല സാധനത്തിന്റെ വിഡ്ത്ത്, ഫോണിന്റെ സൈസ്, അതിന്റെ ഫോണിന്റെ ടൈപ്പ്, കളറ്, ബട്ടണിന്റെ ഡിസൈന്, ഇതെല്ലാം അത്ര എന്താ പറയുക അത്ര സ്റ്റാൻഡേർഡ് ഡിസൈൻ ഒന്നും ആയിരിക്കൂല. ഈ ബൂട്ട്സ്ട്രാപ്പിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഒരുപാട് പണിയുള്ള കാര്യം, നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക നമ്മുടെ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഓക്കെ ആ ഇത് കൊള്ളാലോ എന്നുള്ള ഒരു ഡിസൈൻ വൈസ് എങ്കിലും കൊള്ളാലോ, ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ഉണ്ട് എന്ന് തോന്നുക, നമ്മൾ ഒരുപാട് കാര്യം പണിയെടുക്കണം. അതിന് പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ലുക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് ഫ്രെയിം വർക്കും പറഞ്ഞല്ലോ, ഇത് എന്താണ് വ്യത്യാസം, നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യാ വേണ്ടത്? അപ്പോ ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നിങ്ങക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങക്ക് എന്താ പറയാ ഞാൻ ചൂസ് ചെയ്യണ ഏറ്റവും സ്പെസിഫിക് എപ്പോഴും നിങ്ങളിപ്പോ ചൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് റിയാക്ടോ ആംഗുലറോ അങ്ങനെ ഏതെങ്കിലും ചൂസ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഏതിനാണ് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഏതാണ് പഠിക്കാൻ സിമ്പിൾ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. നിങ്ങൾക്ക് രണ്ടു മൂന്ന് എക്സാമ്പിൾ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ നോക്കുക എന്താ പറയാ ഏതിൽ കൂടുതൽ ഒരു പെട്ടെന്ന് മനസ്സിലാവും തോന്നുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കമ്പാരിസൺ വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റിയാക്ട് ആംഗുലർ പോലുള്ള സംഭവം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഈ റിയാക്ട് ആംഗുലർ അതേപോലെ തന്നെ വ്യൂവിന്റെ കൂടെ നാലാമതൊരു ഒരു ഒരു എന്താ പറയുക കോമ്പറ്റീറ്ററായി വന്ന ആളാണ് ഫ്ലട്ടർ. ഫ്ലട്ടറും വളരെ പോപ്പുലർ ആണ്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ വരും, അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാം. അതാണ് ഒരെണ്ണം ചൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റിയാക്ട് പോലുള്ള ഫ്രെയിം വർക്ക്സും നമ്മളുടെ ഞാനിപ്പോ പറഞ്ഞ പോലെ ബൂട്ട്സ്ട്രാപ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കാണിച്ച
ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു എക്സാമ്പിൾ. അപ്പോ ഇതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു കോഡ്. ഈ കോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി HTML കോഡ് തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോർ ലെവലിലെ കോഡ് തന്നെയാണ്. കുറച്ചും പാടെ ആൾക്കാർ എന്താ പറയാ, ആൾക്കാർ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അത് ഉപയോഗിക്കുന്നത് HTMLന്റെ സെയിം സിൻടാക്സ് ആണ്. നമുക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് എക്സ്ട്രാ വലിയ സംഭവങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ റിയാക്ട് പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഫ്ലക്ടറിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല്, എന്താണ് ഫ്ലക്ടറിന്റെ ഒരു ഒരു സാമ്പിൾ ആപ്പിന്റെ ഒരു 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 സോഴ്സ് കോഡ് ആണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും HTML പോലല്ല, ഇത് ഫ്ലട്ടർ വേറെ ലാംഗ്വേജ് വെച്ചിട്ടാണ് എഴുതുന്നത്. ബേസിക്കലി റിയാക്ട് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് ബേസിക്കലി HTML അല്ല, ഇതെല്ലാം അവസാനം HTML കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി അത് HTML CSS ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ ഡിഫറൻസ് മനസ്സിലായോ? ബൂട്ട്സ്ട്രാപ്പ് പോലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾറെഡി HTML ആണ് ഉള്ളത്, ഇതെല്ലാം HTML കോഡാണ്. പക്ഷെ ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്ട് നേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ സ്പെഷ്യൽ സിൻടാക്സ് ആയിരിക്കും, സ്പെഷ്യൽ കോഡായിരിക്കും. ആ കോഡിനെ നമ്മൾ ഒരു എന്താ പറയുക, റൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ആ സമയത്ത് ഇരുന്നിട്ട് കൺവെയിൽ ചെയ്തിട്ട് HTML മാറ്റിയിട്ട് അതായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ HTML പോലെയുള്ള വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ഒരു വലിയ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ സംഭവം നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ, ഇപ്പൊ ലൈക്ക് ഒരു ഒരു ബട്ടൺ, ഒരു പ്രത്യേക തരം ബട്ടൺ ഉണ്ടാക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു 10 ലൈൻ കോഡ് വേണം കരുതിക്കോ. അപ്പൊ ആ 10 ലൈൻ കോഡ് നമുക്ക് ആ ആ ബട്ടൺ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ആ 10 ലൈൻ ഓഫ് കോഡ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ HTML ഒരു പ്രശ്നം എന്താണ്, നമുക്ക് ഒരേ സംഭവം പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ എന്താ പറയാ, കോഡിന്റെ സൈസ് ഒരുപാട് കൂടും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ റിയാക്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഒരു ഒരു ബട്ടൺ, ഒരു പ്രത്യേക തരം ബട്ടൺ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഒരു ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കമ്പോണന്റ് ഉണ്ടാക്കിയിട്ട് ആ കമ്പോണന്റിൽ നമ്മൾ ആ 10 ലൈൻ ഓഫ് കോഡ് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് എവിടേക്ക് ആ ബട്ടൺ വേണോ നമുക്ക് ആ ബട്ടണിന്റെ പേര് മാത്രമേ ടൈപ്പ് ചെയ്താൽ മതി, ആ ബട്ടൺ ഓട്ടോമാറ്റിക്കലി ഇവിടെ ലോഡ് ചെയ്യും. അപ്പോൾ അതാണ് ഡിഫറൻസ്. ബേസിക്കലി നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം, നിങ്ങൾ നിങ്ങൾ കമ്പാരിസൺ വീഡിയോസ് എടുക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും? എക്സ്ക്യൂസ് മീ സർ, നമ്മളിപ്പോ ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്യുമ്പം ഒരുപാട് സൈറ്റ് ഉണ്ടാവല്ലോ, അതായത് ഫൈവർ അതുപോലുള്ള, അത് ഭയങ്കര ക്രൗഡഡ് ആണല്ലോ. അതിപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് വർക്ക് ഒക്കെ കിട്ടുള്ളൂ. അത് ഒരു കണക്കിന് ശരിയാണ്, അതുകൊണ്ടാണ് ഒരുപാട് പേര് അതിലേക്ക് പോവാത്തത്. അപ്പൊ ഭയങ്കര ലെസ് പോപ്പുലർ ആയിട്ടുള്ള സൈറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരാണല്ലോ. അതായത് ഇപ്പൊ ഒരു പീപ്പിൾസ് പെർ ഹവർ എന്നൊക്കെ പറഞ്ഞാല് കുറച്ചുകൂടി അറിയുന്നല്ലേ, അതുപോലെ വേറെ സൈറ്റ് ഒക്കെ ഉണ്ടോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് അങ്ങനെ വർക്ക് എടുത്തിട്ടില്ല. എനിക്കിപ്പോ ഫിവർ ഉണ്ട്, പിന്നെ ഫ്രീലാൻസർ എന്നൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആദ്യ കാലത്ത് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ അതിൽ ഒരുപാട് കാലം ഇരിക്കണം ഇങ്ങനെ ഒരു ഫ്രീലാൻസർ വർക്ക് കിട്ടണമെങ്കിൽ. കാരണം ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വർക്ക് കിട്ടണമെന്നില്ല. നമ്മള് ചിലപ്പോൾ ചില വർക്കുകൾ അവര് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മള് എന്താ പറയുക, 2-3 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ എടുത്ത് ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ വെറുതെ റിജക്റ്റ് ആയി പോകും. കാരണം അത് നല്ലൊരു സംഭവം വേറെ ഒരാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, കുറച്ചുകൂടെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ചിലപ്പോ എങ്ങനെ കുറെ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഒരു 10 വർക്ക് റിജക്ട് ചെയ്യുമ്പോൾ 11-ാമത്തെ വർക്ക് ചിലപ്പോ അവരെ അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോ ഞാൻ ഇത്രയും കാലം ചെയ്തതിന്റെ ആ ഒരു എന്താ പറയാ നഷ്ടം ചിലപ്പോൾ അവിടെ നിർത്താൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി അധികം നോക്കിയിട്ടില്ല. അപ്പൊ കൂടുതൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അങ്ങനെ സെർച്ച് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് വർക്ക് എന്റെ പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ പല നെറ്റ്വർക്കിൽ നിന്ന് ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഒരുപാട് വർക്ക് നോ നോ എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ആൾറെഡി വർക്ക് പെൻഡിങ്ങിൽ ഉണ്ട്,
അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. കാരണം അത്രയും വർക്ക് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അപ്പൊ ആ വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വർക്കിന് നമ്മൾ പറയുന്ന പൈസ അവർ ഗ്യാരണ്ടിയാണ്. അത് ഞാനൊരു അഡ്വാൻസ് പറയും, അത് തരും. പിന്നെ നമ്മൾ വർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ആ ബാക്കി പൈസ അവർ തരും. അപ്പൊ ആ പൈസ നമുക്ക് ഗ്യാരണ്ടിയാണ്. ഫ്രീലാൻസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഫിവർ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ കൺവീനിയന്റ് ആയി തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് അതുവഴി നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ അടുത്ത എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? വാട്ട് ഷുഡ് ഐ ലേൺ ഫസ്റ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എങ്ങനെ തുടങ്ങും എന്നതിലേക്കാണ് നല്ലത്. ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് പഠിക്കാൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൈറ്റ് ആണ് W3 Schools. ഈ ഗൂഗിൾ കയറിയിട്ട് W3 Schools നടത്തി കഴിഞ്ഞാല് ഇതില് ഇങ്ങനൊരു സൈറ്റ് വരും. ഇതിൽ നമുക്ക് HTMLന്റെ അത് ഒരുപാട് ഇതിന് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള HTML ട്യൂട്ടോറിയൽസും അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ വാട്ട് ഷുഡ് യു ലേൺ ഫസ്റ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ സിൻടാക്സും അതിന്റെ കോർ കൺസെപ്റ്റ്സും ആണ് പഠിക്കേണ്ടത്. അതായത് ഓക്കെ നമ്മളുടെ മൈൻഡിൽ സെറ്റ് ആവണം, ഇതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് മൈൻഡിൽ സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സെറ്റായി കഴിഞ്ഞാല് ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ്ഡ് കാര്യത്തിലേക്ക് പോകാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളും ആണ്, അതേപോലെ തന്നെ പവർഫുൾ ആണ്. എന്നിരുന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഒന്ന് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു സംഭവം എന്ന് ഒരു മൈൻഡിൽ തന്നെ നമ്മൾ പച്ച മലയാളം പറയുന്ന പോലെ നമുക്ക് ഈ ഒരു പച്ച ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതാണ് വളരെ നല്ലത്. അപ്പൊ അതിനുള്ള പറ്റിയൊരു സൈറ്റ് ആണ് ഈ W3 Schools. അതിൽ ഇവരൊരുപാട് എക്സാമ്പിൾസ് തരും. അപ്പൊ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒരു റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ ഉണ്ടോ ഈ ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് റൺ ചെയ്യുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് പ്രിന്റ് ചെയ്യും. അപ്പോ ഇതിൽ വല്ല ചേഞ്ച് വരുത്താൻ പറ്റുമോ നോക്കുക. അങ്ങനെ അടുത്തൊരു വേറൊരു എന്താ പറയാ വേറൊരു ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എടുക്കുക, എന്നിട്ട് അതിൽ വല്ല ചേഞ്ച് വരുത്താൻ പറ്റുമോ നോക്കുക. ലൈക്ക് ഇവിടെ നമ്മൾ H=Express1 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കോഡ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാനിത് റൺ ചെയ്ത് നോക്കി ഓക്കെ അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ 10 എന്നുണ്ടായിരുന്ന നേരത്തെ 11 ആയി, അല്ലെങ്കിൽ ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് നമുക്ക് ഐഡിയ കിട്ടും. അങ്ങനെ ഐഡിയ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഒന്നല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോഡ് ജെഎസ് പഠിക്കാം, അതല്ല എങ്കിൽ റിയാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞ ഫ്രെയിം വർക്ക് അത് റൺ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിലാണ്. അപ്പൊ റിയാക്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോഡ് ജെഎസും ജാവാസ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ബേസിക്കും അഡ്വാൻസും ഒരേ സമയത്തും പഠിക്കാം. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോ ആദ്യം തന്നെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ക്ലിയർ ആണോ? ഓക്കെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചോദിച്ചോ. കാരണം കുറച്ചു കാലമായിട്ട് ഞാൻ ഈ വെബ് ഡെവലപ്മെന്റ് ഫീൽഡിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പല കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായ രീതിയിലാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അത്ര പ്രോപ്പർ ആൻസർ ആവണമെന്നില്ല, എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയ രീതിയിലുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് തരാനാണ് നോക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു, എനിക്ക് കറക്റ്റ് വോയിസ് ആയിട്ട് പറയാൻ പറ്റും. ഈ വെബ് ഡെവലപ്മെന്റ് വേണമെന്നില്ല, ആപ്പ് ഡെവലപ്മെന്റ് ആയാലോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ചോദിച്ചോ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ആർക്കും പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലായെങ്കിലും ആണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ സാർ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തായാലും ഒരു കാര്യം പറയും, ഞാൻ ഈ സ്ലൈഡ് സിദാനെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോ സ്ലൈഡിലൂടെ ഒന്ന് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക,
ഇതിലെ കാണുന്ന ടേംസ് എല്ലാം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും പാടെ ഒരു മൈൻഡിൽ നിൽക്കും. ഈ ഈ ബേസിക് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സാർ, അപ്പോൾ സാറിൻ്റെ സെക്ഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. കുറേ ബേസിക് ആയിട്ടുള്ള വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ആൻഡ് ഐ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യബിൾ ടൈം വിത്ത് അസ് സർ. ഐ ഓൾസോ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് അവിനാശ് സർ ഫോർ സപ്പോർട്ടിങ് അസ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് വെബിനാർ. താങ്ക് യു സർ. താങ്ക് യു.